യേശു ക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവകൃപാലുവായി ദൈവം നൽകി തന്ന മഹനീയ അവസരത്തെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഇന്ന് രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹിതന്മാരായ ആത്മീക പ്രബുദ്ധന്മാരായ കർത്തൃദാസന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തൃദാസന്മാർ, സ്നേഹസമ്പന്നരായ ദൈവജനം, ശ്രുതിഭദ്രമായ ഗാനങ്ങളിലൂടെ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കൊയർ, എനിക്ക് വേണ്ടി ഉച്ചഭാഷണയുടെ ശബ്ദം ക്രമീകരിക്കുന്ന സഹോദരന്മാർ, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ഈ ശബ്ദശ്രവണ സീമയിലൂടെ ശ്രവിക്കുന്ന മാന്യരായ എല്ലാ ദൈവജന ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ആഗതനായി വന്നിട്ടുണ്ട്. ഈ രാത്രി യോഗത്തിൻ്റെ ഏറ്റവും വളരെ പ്രാധാന്യത അവൻ നമ്മുടെ നടുവിലുണ്ടെന്നുള്ളതാണ്. ഈ രാത്രിയിൽ അവൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു യോഗം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിങ്കിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ്. പൊതുവേ ഞാൻ പറയാറുണ്ട്, ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ രണ്ട് പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, അപ്പോസ്തല പ്രവൃത്തി 18:5 രേഖപ്പെടുത്തിയിരിക്കുന്നു, ശീലാസും തിമത്തിയോസും മക്കദോനിയിൽ നിന്ന് വന്നാറേ, പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാരിടയിൽ സാക്ഷീകരിച്ചു. അതിൻ്റെ അർത്ഥം, ശീലാസും തിമത്തിയോസും വരുന്നതിന് മുമ്പും പൗലോസ് യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. ശീലാസും തിമത്തിയോസും വരുന്നതിന് മുമ്പും പൗലോസ് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷേ ശീലാസും തിമത്തിയോസും മക്കദോനിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ വചന ശുശ്രൂഷയിൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ശുഷ്കാന്തി ഇന്ന് വെളിപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം, ചിലരുടെ വരവ് വചന ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാണ്. ഈ യോഗത്തിൽ കസേരയെ വന്നിരിക്കുന്ന എല്ലാവരും വന്നതുകൊണ്ടൊന്നും വചന ശുശ്രൂഷയ്ക്കൊരു ഗുണവുമില്ല. ചുമ്മാ അവിടെ വന്നിരുന്ന് പ്രസംഗത്തിൻ്റെ പോയിൻ്റ് കൊള്ളാമോ നോക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചിലരുടെ വരവ് ഈ രാത്രിയിലെ വചന ശുശ്രൂഷകര് വിടുതല. ആരുടെ വരവാണ്? വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുന്നിൽ ആത്മാവിൽ പ്രതികരിക്കുന്നവരുടെ വരവ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിലെ വചന ശുശ്രൂഷ ഒരു വിടുതലാകും. രണ്ടാമത്തെ പ്രത്യേകത, പൗലോസ്ലിഹ പലയിടങ്ങളിൽ സഭാ ശുശ്രൂഷയിൽ ഇരുന്നിട്ടുണ്ട്. എഫസോസിലാണ് താൻ 3 വർഷം ദീർഘമായി ഇരുന്നത്. പിന്നെ ഇരുന്നത് കൊരിന്തിലാണ്, 1.5 വർഷക്കാലം ഇരുന്നു. എന്നാൽ കേവലം 3 ശബത്തുക്കൾ അല്ലെങ്കിൽ 3 ആഴ്ച മാത്രം തന്നൊരു ബൈബിൾ സ്റ്റഡി നടത്തി സ്ഥാപിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ. 3 ആഴ്ച കൊണ്ട് തൻ്റെ ശുശ്രൂഷ തീർന്നതുകൊണ്ടല്ല, താൻ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം, ദേശത്തിൻ്റെ ശക്തികൾ തനിക്കെതിരെ എഴുന്നേറ്റു, താൻ അവിടെ നിന്ന് ഓടിപ്പോയി. 3 ആഴ്ച കൊണ്ട് സഭ തുടങ്ങിയതേ ഉള്ളൂ. പൗലോസ് ഓടിപ്പോയി ബെരോവയിൽ ചെന്നു. അവിടെ ഇരുന്നപ്പോഴും തൻ്റെ ഉള്ളത്തിൽ ഭയങ്കര വേദന, കാരണം പാസ്റ്റർ ഇല്ലാത്തൊരു സഭ തെസലോനിക്കയിലുണ്ട്. ആ സഭയുടെ അവസ്ഥ എന്തായിത്തീരും? പാസ്റ്റർ ഉണ്ടായിട്ട് നേരെയാകുന്നില്ല, അപ്പോൾ പിന്നെ ഇല്ലെങ്കിലുള്ള കാര്യം പറയണം. പൗലോസ് തൻ്റെ നിജപുത്രനായ തിമത്തിയോസിനോട് പറഞ്ഞു, എനിക്ക് വളരെ മാനസിക അസ്വസ്ഥതയുണ്ട് തെസലോനിക്ക സഭയെക്കുറിച്ച്, നീ വേഗം പോയി ഒന്ന് അന്വേഷിക്കും. തിമത്തിയോസ് അവിടെ ചെന്ന് തെസലോനിക്കയിൽ പോയി അന്വേഷിച്ച് മടങ്ങി ബെരോവയിൽ വന്ന് പൗലോസിനോട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിന് തുള്ളിച്ചാടാൻ തോന്നി. കാരണം തെസലോനിക്ക സഭയിൽ പാസ്റ്റർ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ ഓടിപ്പോകുന്നതിനേക്കാൾ ഡബിളായി സഭ വളരാൻ തുടങ്ങി. അതെങ്ങനെയാ സഭ വളർന്നത്? ആ സഭയിലെ വിശ്വാസികൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടു. അവരുടെ പ്രത്യേകത, വചനം അവർ നന്നായിട്ട് എന്ത് ചെയ്യും? ചില ആളുകൾ വചനം കേൾക്കാനും സമ്മതിക്കത്തില്ല, അവരോട്ട് കേൾക്കത്തുമില്ല. കേൾക്കുന്നതിന് മുമ്പേ അവർ ആത്മാവിലാകും, ചിലർ കേൾക്കാനോട്ട് അനുവദിക്കത്തുമില്ല. അന്നേരപ്പം പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടും പേനാക്കി വരച്ചൊക്കെ ഇരിക്കും. വചനം നന്നായിട്ട് എന്ത് ചെയ്യണം? കേൾക്കണം.
കേട്ടാൽ മാത്രം പോരാ, അവർ ആ വചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനവുമായി അതിനെ കൈക്കൊണ്ടു. നമ്മൾ വചനം കേട്ടാൽ പോരാ, വചനം എന്തു ചെയ്യണം? കൈക്കൊള്ളണം. എങ്ങനെ കൈക്കൊള്ളണം? ഇന്നിടത്തു നിന്ന് വന്ന ഇന്ന പാസ്റ്റർ പ്രസംഗിച്ചു എന്നല്ല, ഞങ്ങളോട് ഇന്ന് രാത്രി ദൈവം ഇടപെട്ടു. വചനം കേൾക്കുക, വചനം കൈക്കൊള്ളുക. വചനം കൈക്കൊള്ളുന്നവനെ കണ്ടാൽ അറിയാം അവൻ അടങ്ങിയിരിക്കാൻ പറ്റിയല്ല. ഞാനൊരു സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കുമ്പം ഒരു ഭാഗത്ത് നല്ല ആരാധന വെളിപ്പെടുന്നു, ഒരു ഭാഗത്ത് ഒരനക്കുമില്ല. യോഗം കഴിഞ്ഞപ്പോൾ സെൻട്രൽ പാസ്റ്റർ ഞാൻ ചോദിച്ചു, ഇവിടെ തന്നെ ഇങ്ങനെ? അദ്ദേഹം ഒരു രസികനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ ഹോസ്പിറ്റലിലും ഒരു മോർച്ചറി ഉണ്ടെന്ന്. ഞാൻ ഇന്ന് രാത്രി വന്നത് മോർച്ചറികളോട് കുറേ കാര്യം പറയാനല്ല. ഞാൻ മനോഹരമായൊരു വലിയ യോഗത്തിൽ പകൽ പ്രസംഗിച്ചിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ആ പകലത്തെ യോഗത്തിൻ്റെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എന്നെ വിട്ടുമാറിയിട്ടില്ല. നോക്കുക, വചനം കേട്ടാൽ അത് കൈക്കൊള്ളണം. കൈക്കൊള്ളുന്നവനെ കണ്ടാൽ അറിയാം അവർ വചനത്തിൻ്റെ മുന്നിൽ ആത്മാവിൽ ചലിക്കും. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുന്നിൽ പ്രതികരിച്ചതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് വചനത്തിൻ്റെ മുന്നിൽ ആത്മാവിൽ പ്രതികരിക്കുമോ ആ വചനം നിങ്ങളെ ഉയർത്തും. മൂന്ന് തെളിവുകൾ ചൂണ്ടിക്കാണിക്കാം. ഒരു സഹോദരിയോട് ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സഹോദരി കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പം സഹോദരി പറഞ്ഞു, കല്യാണ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായി പ്രതിവാസം എൻ്റെ ഉള്ളിൽ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്നെ മേൽ എന്തു ചെയ്യും? ഇതെല്ലാം കഴിഞ്ഞപ്പം സഹോദരി ആ ദൂതൻ്റെ മുന്നിൽ പ്രതികരിച്ചു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ. അന്ന് ആ ദൈവവചനത്തിൻ്റെ മുമ്പിൽ അവൾ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ് 2019 ഏപ്രിൽ മാസത്തിലും ഞാൻ ആ സഹോദരിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അവൾ ഇന്ന് വരെ ചരിത്രങ്ങൾ ഉയരാൻ കാരണം അന്ന് അവൾ പ്രതികരിച്ച വചനമാണ്. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞ് വചനത്തിൻ്റെ മുമ്പിൽ, ദൈവശബ്ദത്തിൻ്റെ മുന്നിൽ പ്രതികരിച്ചൊരു ബാലകനെ, ദാൻ മുതൽ ബേർഷേബ വരെ അവൻ പ്രതികരിച്ച വചനം അവനെ ഉയർത്തി. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന അധരം കൊണ്ടെണ്ണിയ സാറായുടെ ഉദരത്തെ അത്ഭുതം കൊണ്ട് നിറച്ചെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിൻ്റെ മുമ്പിൽ ചാക്കോച്ചം സ്തോത്രം പറയുന്നുണ്ടോ അവറാച്ചായം പറയുന്നുണ്ടോ നോക്കാതെ ചാടി ആത്മാവിൽ പ്രതികരിക്കുന്നവന് 2019 ചരിത്രങ്ങളിലേക്ക് ഉയർത്താൻ ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് പോരാ, നല്ല മഹത്വം കൊടുക്കുന്ന രാത്രിയായി തീരട്ടെ. വചനം കേൾക്കുക, വചനം കൈക്കൊള്ളുക. കൈക്കൊണ്ടാൽ മാത്രം പോരാ, തെസലോനിക്കസഭയുടെ 3-ാമത്തെ പ്രത്യേകത, കേട്ട വചനം, കൈക്കൊണ്ട വചനത്തിൽ അവർ വിശ്വസിക്കുമായിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു? വിശ്വസിക്കുമായി. ഇത് മൂന്നും ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ വചനം കേൾക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. കേൾക്കുക, കൈക്കൊള്ളുക, വിശ്വസിക്കുക. ഇത് മൂന്നും ചെയ്താൽ 4-ാമത്തെ പാർട്ട് ദൈവത്തിൻ്റേതാണ്. വിശ്വസിക്കുന്നവരിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ ചിലർക്ക് ഇത് നല്ലൊരു പ്രസംഗമാണ്, ചിലർക്ക് നല്ല തോട്ടാണ്, ചിലർക്ക് നല്ല ചിന്തയാണ് എന്ന് പറയുമ്പോൾ, ചിലർക്ക് ഈ വചനം ഈ രാത്രി ദൈവശക്തിയാകും. സ്തോത്രം. ദൈവശക്തിയായി വ്യാപരിക്കണമെങ്കിൽ ഇന്ന് രാത്രി വചനം നിൻ്റെ മേൽ ക്രിയ ചെയ്യാൻ തുടങ്ങണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാൽ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തിരുവെടുത്തുകളിലേക്ക് ഞാൻ തിരിയുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന തിരുവചന ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഈ തിരുവചനത്തിലേക്ക് ശ്രവിക്കുന്നു. ബൈബിൾ എല്ലാവരും തുറന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമധ്യായം 24-ാമത്തെ വാക്യം. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു,
മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന ദിവസം, എന്താണ് സുവിശേഷം, ആരാണ് സുവിശേഷം എന്ന് ചോദിച്ച ഒറ്റ മറുപടി, യേശുക്രിസ്തുവാണ് സുവിശേഷം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെ കമ്പിവാചകം പോലെ പറഞ്ഞു പോകും. അതാണ് എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ള സുവിശേഷം. വായിച്ച വാക്യത്തിൻ്റെ അവസാനത്തെങ്കിലേക്ക് ഞാൻ വരും. ഈ യോഗം തീരുന്നതിന് മുമ്പ് ഈ മുറ്റത്തിരിക്കുന്നവർക്കും വീടുകളിലിരിക്കുന്നവർക്കെല്ലാം ഇന്ന് രാത്രി ദൈവം വിടുതലയക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ നാം പ്രതിദാനം ചെയ്യുന്ന വിശുദ്ധ വേദപുസ്തകം, ഈ ബൈബിൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. പറയാൻ കാരണം, ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു സോപ്പായിരുന്നു പിയേഴ്സ് എന്ന് പറയുന്ന സോപ്പ്. നിങ്ങളുടെ വീടുകളിൽ കണ്ടേക്കാം, കടകളിലൊക്കെ കിട്ടുന്ന സോപ്പാണ് പിയേഴ്സ്. ഇത് 1807 അന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ സോപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ആ നിർമ്മാണം അതിൻ്റെ നവതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്നത്തെ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ 75th പിറന്നാളാഘോഷം നടക്കുകയാണ് ബ്രിട്ടനിൽ. ഏകദേശം 10 നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ, മന്ത്രിമാർ, രാജകുമാരന്മാർ, ശ്രേഷ്ഠന്മാരെല്ലാം വരുന്നു, പാരിതോഷികങ്ങൾ കൊടുക്കുന്നു, രാജ്ഞിയെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിയേഴ്സ് സോപ്പുണ്ടാക്കുന്ന ആ സോപ്പ് കമ്പനിക്കാർ, അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ചേർന്നൊരു യോഗം കൂടി, നമ്മുടെ രാജ്യത്തിലെ രാജ്ഞിക്ക് നാം എന്താണ് ഒരു പാരിതോഷികം, ഈ രാജ്ഞിയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് വേണ്ടി കൊണ്ട കൊടുക്കുന്നത്. നീണ്ട ദിവസങ്ങളിലെ ചർച്ചകൾക്കൊടുവിൽ അവർ തീരുമാനിച്ചു, ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥം ഉന്നതരായ പണ്ഡിതന്മാരെ കൊണ്ട് തയ്യാറാക്കി രാജ്ഞിക്ക് കൊണ്ട് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി ഈ കമ്പനിക്കാർ ചില ആളുകളെ നിയമിച്ചു. അങ്ങനെ വിക്ടോറിയ രാജ്ഞിയുടെ 75th പിറന്നാൾ ആഘോഷത്തിൻ്റെ സമാപന ദിവസം പിയോഴ്സ് സോപ്പ് കമ്പനിക്കാർ ഒരു വലിയ ഗ്രന്ഥം നിർമ്മിച്ച് ഈ രാജ്ഞിക്ക് കൊണ്ട് കൊടുത്തു. രാജ്ഞി ആ ഗ്രന്ഥം വായിച്ചപ്പോൾ രാജ്ഞിക്ക് നന്നായിട്ടത് ബോധിച്ചു. ആ ഗ്രന്ഥമാണ് പിൽക്കാലത്ത് ലോകപ്രസിദ്ധമായ പിയേഴ്സ് എൻസൈക്ലോപ്പീഡിയ എന്ന പേരിൽ ലോകം മുഴുവൻ ചൂടപ്പം പോലെ വിറ്റഴിച്ചു കൊണ്ടിരുന്ന എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ ഓരോ വോളിയം പുറത്തിറങ്ങാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു, ചൂടപ്പം പോലെ വിറ്റുപോകുമായിരുന്നത്. എന്താണ് അടുത്തത് വരാത്തതെന്ന് ആളുകൾ ദാഹത്തോടെയും ആർത്തിയോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ 2017 ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോളിയം അച്ചടിച്ചത്. പക്ഷേ ആ വോളിയത്തിൻ്റെ പുറഞ്ചട്ടയിൽ ഒരു പദം കൂടെ അവർ ചേർത്തിരുന്നു, ഫൈനൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനൊരു പുസ്തകം ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല, അച്ചടിക്കുന്നില്ല. കാരണം അച്ചടി തുടങ്ങിയത് 1807 ആരംഭിച്ച പിയേഴ്സ് സോപ്പ് കമ്പനിക്കാർ 120 വർഷങ്ങൾ ഇത് അച്ചടിച്ചു. പക്ഷേ തുടങ്ങിയ കാലഘട്ടത്തിലെ പോലുള്ള വിൽപ്പനയോ ആർത്തിയോ ഒന്നും പിന്നീട് വന്നപ്പോൾ ആർക്കും ഈ പുസ്തകത്തെക്കുറിച്ചോ ഈ എൻസൈക്ലോപ്പീഡിയെക്കുറിച്ചോ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഒരു ഗ്രന്ഥത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്ന് സുപരിചിതമായിട്ടുള്ള ഒരു എൻസൈക്ലോപ്പീഡിയാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയ. രാഷ്ട്രപതി ഭവൻ്റെയും നമ്മുടെ ഗവൺമെൻറ് ലൈബ്രറികളിലൊക്കെ ചെന്നാൽ ഇതിൻ്റെ വോളിയം ഇഷ്ടംപോലുണ്ട്. വേദപുസ്തകത്തെയും യേശുക്രിസ്തുവിനെയും ഏറ്റവും കൂടുതൽ അപമാനിച്ച ഒരു എൻസൈക്ലോപ്പീഡിയയാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയ. പിന്നീട് അവർ അതിന് ക്ഷമാപണങ്ങളൊക്കെ നടത്തി. എങ്കിലും 2010 ഇതിൻ്റെ അവസാനത്തെ വോളിയം അച്ചടിച്ചത്. 2012 ആ കോപ്പികൾ വിറ്റു. 2012 ലാസ്റ്റ് കോപ്പിയുടെ പുറഞ്ചട്ടിൽ അവരും എഴുതി വെച്ചു, ദ ഫൈനൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ആവശ്യക്കാർ വേണ്ടതുപോലെ ഇല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഈ വേദപുസ്തകമായി നിൽക്കുന്ന ഞാൻ ഭാഗ്യവാനാണ്.
കാരണം 1600 വർഷങ്ങൾ കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 12 രാജ്യങ്ങളിലിരുന്ന് 40 എഴുത്തുകാർ എഴുതിയ അതിമനോഹരമായൊരു ഗ്രന്ഥം. സിനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിലിരുന്ന് മോശ എഴുതി തുടങ്ങി. 1400 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്മോസിൻ്റെ ദ്വീപിൽ 95-98 കാലയളവിൽ യോഹന്നാൻ എഴുതി അവസാനിപ്പിച്ച ഈ പുസ്തകം. 40 എഴുത്തുകാരാണ് ഇത് എഴുതിയതെങ്കിലും ഈ പുസ്തകത്തിൻ്റെ 1-ാമത്തെ താൾ മുതൽ 1-ാമത്തെ താൾ വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് ഒരാൾ എഴുതിയെന്ന് തോന്നും. ഇത് എഴുതിയ 40 പേര് കവിവരന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, അത് വിവിധ കാറ്റഗറിയിലുള്ളവരുണ്ടെങ്കിലും 12 രാജ്യങ്ങളിലിരുന്ന് 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 1200 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താൾ മുതൽ അവസാനത്തെ താൾ വരെ നാം വായിച്ചാൽ ഒരാൾ എഴുതിയെന്ന് തോന്നും. കാരണം എഴുതിയത് 40 പേരെങ്കിലും അവരുടെ പുറകിൽ ചലിച്ചത് ഒരുവൻ്റെ കരമാണ്. സ്തോത്രം. മനസ്സിലാകുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ പുസ്തകവും മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കാലഹരണപ്പെട്ടു പോയ വിറ്റഴിയാത്ത ഒരു പുസ്തകവുമായിട്ടല്ല ഞാൻ ഈ രാത്രി ഇവിടെ വന്നത്. തലമുറകൾ പലത് കഴിഞ്ഞിട്ടും, നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഇതുപോലെ ആളുകൾ ദാഹത്തോടെ നിൽക്കുന്ന ഒരു ഗ്രന്ഥം ഉലകത്തിലില്ലെന്ന് ഇന്ന് രാത്രി ഉറക്ക പ്രഖ്യാപിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ പുസ്തകം എന്തിനു വായിക്കണം, ഈ പുസ്തകം വായിക്കുന്നത് എന്തിനാണ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തിയോഡർ റോസ്വെൽറ്റ് എന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ഒരിക്കൽ പറഞ്ഞു, ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റം കലാലയ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളിൽ പോലും കാണാത്ത മാറ്റമാണ്. വിദ്യാസമ്പന്നരെന്നും എഡ്യൂക്കേഷൻ്റെ അത്യുച്ചകോളിൽ നിൽക്കുന്ന പലരിലും കാണാത്ത മാറ്റം. 10-ാം ക്ലാസ്സും ഗുസ്തിയുമായും നീ ഇത് വായിച്ചാൽ നിന്റെ പെരുമാറ്റത്തിലും സംസ്കാരത്തിനകത്തും ഉണ്ടാകുന്നത് ഇത് വായിച്ചാൽ നിന്നിലുണ്ടാകുന്ന മാറ്റമാണ്. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ 4 യൂണിവേഴ്സിറ്റികൾ 34 കോളേജുകളിൽ നിന്നായി അധ്യാപകരെ വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ എങ്ങനെ മാറ്റമുണ്ടാക്കാൻ കഴിയും? ഈ 34 കോളേജിൽ നിന്ന് വന്ന അധ്യാപകർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, വേദപുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റുള്ളവരുടെ ബിഹേവിയറും പെരുമാറ്റവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വേദപുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. മോറൽ സ്റ്റഡി എന്ന പേരിൽ ICSE സിലബസുകളിലൊക്കെ ഈ അടുത്ത കാലഘട്ടങ്ങൾ വരെയും ഉണ്ടായിരുന്നു വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. എന്താ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ആഫ്രിക്കൻ നാട് മുതൽ കേരളത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ പറയുന്നു, ഏത് നരഭോജികളെയും ഏത് സ്വഭാവത്തിൽ വ്യത്യാസമുള്ളവനെയും അത് കുഞ്ഞാടാക്കി തീർക്കാൻ ഈ ഗ്രന്ഥത്തിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ പ്രിയരെ, ഒരു വർഷം ലോകത്തിൽ 22 ലക്ഷം പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നുണ്ട്. 22 ലക്ഷം പുസ്തകങ്ങൾ ഒരു വർഷം. അതിൽ അമേരിക്കയിൽ 5 ലക്ഷം പുസ്തകം അച്ചടിക്കുന്നു, ചൈനയിൽ 3 ലക്ഷം പുസ്തകങ്ങൾ അച്ചടിക്കുന്നു, ഇന്ത്യയിൽ 1 ലക്ഷം പുസ്തകം അച്ചടിക്കുന്നു. ഇതിൽ ഒരു ദിവസം അച്ചടിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർക്കണമെങ്കിൽ 5 വർഷം വേണമെന്നാണ് ചരിത്രം. എൻ്റെ ചോദ്യം, 22 ലക്ഷം പുസ്തകങ്ങൾ ഒരു വർഷം അച്ചടിക്കപ്പെടുന്നെങ്കിൽ ഇന്ത്യയിൽ 1 ലക്ഷമുണ്ട്, അമേരിക്കയിൽ 5 ലക്ഷമുണ്ട്, ചൈനയിൽ 3 ലക്ഷമുണ്ട്, ഈ പുസ്തകങ്ങളൊക്കെ എവിടെ പോയി മറയുന്നു? പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഈ പുസ്തകത്തെ മറയ്ക്കാൻ ഇന്ന് വരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്.
ഒരു പുസ്തകം, ഏത് പുസ്തകവുമാകട്ടെ, ഒരു ബുക്ക് ഏത് പുസ്തകവുമാകട്ടെ, അത് നിലനിൽക്കണമെങ്കിൽ മൂന്ന് മേഖലകളെ ആ പുസ്തകം അതിജീവിച്ചിരിക്കണം. ഒന്ന്, ഒരു പുസ്തകം നിലനിൽക്കണമെങ്കിൽ ആ പുസ്തകം കാലത്തെ അതിജീവിക്കണം. 1960s തകഴി ശിവശങ്കരപ്പിള്ളയുടെ മനോഹരമായ ഒരു ഗ്രന്ഥം പുറത്തു വന്നു, പേര് ചെമ്മീൻ എന്നാണ്. പിന്നീടത് സിനിമയുടെ ആവിഷ്കാരമാക്കി, കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഒരു ഭാഗമാക്കി. 1960s ചോദ്യം, ആ തലമുറയിൽ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണെന്ന് ചാടി ആളുകൾ പറയുമായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ LKG പഠിക്കുന്ന 6, 7, 8, 10, 12 പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് തകഴി ശിവശങ്കരപ്പിള്ളയെ അറിയാവോന്ന് ചോദിച്ചാൽ അവർ ചോദിക്കും, ഹൂ ആർ യു എന്ന്, ആരാണെന്ന് അവർക്കറിയില്ല. ചെമ്മീൻ അറിയാമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. കാരണം ആ കാലത്തിറങ്ങിയ പുസ്തകം ആ കാലത്തിൽ ഒതുക്കപ്പെട്ടു. 1997 ഇറങ്ങി, അമേരിക്കയിൽ ഇറങ്ങി ഏറ്റവും പ്രസിദ്ധമായ ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇറങ്ങി. വായിച്ചുള്ളവർക്കറിയാം, മനോഹരമായ 7 അവർ ഇറക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 വരെ ഇറക്കി. ഏറ്റവും ടോപ്പസ്റ്റ് ബുക്കുകളിൽ ഒന്നാണ് ഹാരി പോട്ടറിൻ്റെ 7 പക്ഷേ പിന്നീട് അവർ ഇറക്കിയില്ല. കാരണം ആ പുസ്തകത്തിനുണ്ടായിരുന്ന ആളുകൾ, ആ പുസ്തകം ഇറങ്ങുന്ന ദിവസം ആ ബുക്ക് ഷോപ്പിൻ്റെ മുന്നിൽ ക്യൂ ആയിരുന്നു. 2016 കൊണ്ട് ആ ബുക്ക് അവസാനിച്ചു. കാരണം ഒരു കാലം ആ ബുക്കിനെ ഒതുക്കിക്കളഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാം, 2000+ വർഷങ്ങളായിട്ട് ഇന്ന് രാത്രിയിൽ ഈ പുസ്തകത്തെ ഒരു കാലത്തിനും ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ഇത് പുസ്തകം മാറോട് ചേർത്ത് വെക്കുമ്പോൾ ഇതൊരു അഗ്നിമയമായ പ്രമാണമാണ്. ഈ പ്രമാണത്തെ ഒതുക്കാൻ കാലത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉയർത്തിപ്പിടിച്ച് പറയണം, കാലത്തെ അതിജീവിച്ച് ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ വേദപുസ്തകം. സ്തോത്രം. 2, ഒരു പുസ്തകം നിലനിൽക്കണമെങ്കിൽ 2, ആ പുസ്തകം വിമർശനത്തെ അതിജീവിക്കണം. നിങ്ങൾക്കറിയാം, കേരളക്കരയിലെ പ്രസിദ്ധനായ ഒരു IPS ഓഫീസറായിരുന്നു ജേക്കബ് തോമസ് എന്ന് പറയുന്ന മനുഷ്യൻ. പത്രങ്ങൾ വായിക്കുന്നവർക്കും ഒക്കെ അറിയാം, അദ്ദേഹം ഒരു പുസ്തകം എഴുതി സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ. ആ പുസ്തകം സർവീസിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എഴുതിയത്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് തന്നെ ആ പുസ്തകത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും അല്ലാതെ വെക്ക് നേരിട്ടു. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവിയും അപകടത്തിലായി. ആ പുസ്തകം എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? സ്രാവുകൾക്കൊപ്പോൾ നീന്തുമ്പോൾ എന്നുള്ള ജേക്കബ് തോമസിൻ്റെ പുസ്തകം വിമർശനത്തിൻ്റെ മുന്നിൽ മുട്ടിടിച്ചു വീണു. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതുമായ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഇന്നു വരെ ഇതിനെ മുട്ടിടിച്ചിട്ടില്ല. ഒരു ഹിന്ദു നായർ സമുദായത്തിൽ ജനിക്കപ്പെട്ട ഞാൻ അഭിമാനത്തോടെ ഇത് പ്രസംഗിക്കാൻ കാരണം, ഇതിന്നു വരെ ഒരുത്തൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. സ്തോത്രം. ഈ പുസ്തകത്തെ ആരെങ്കിലും വിമർശിച്ചോ, അവൻ നാളെ ഇത് പ്രസംഗിക്കേണ്ടി വരും. വിമർശനങ്ങൾ ഇതിനൊരു പുതിയ അനുഭവം അല്ല. നിങ്ങൾക്കറിയാം, പഞ്ചാബിലെ ലുധിയാനയിൽ ഒരു സിഖ് കുടുംബത്തിൽ ഒരു ബാലകൻ ജനിച്ചു. അവൻ്റെ ജനനത്തിൽ അവൻ്റെ വീട്ടുകാർ ഒത്തിരി സന്തോഷിച്ചു. അവനെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടു. അവൻ്റെ പഠനത്തിലെ മികവ് കൊണ്ട് അന്ന് പഞ്ചാബിൽ നിലനിന്നിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളിലേക്ക് അവനെ മാറ്റി പഠിപ്പിക്കാൻ വിട്ടു.
പതിനാല് വയസ്സുവരെ അവനവിടെ പഠിച്ചു, മിഷണറിമാരുടെ സ്കൂളിൽ പഠിച്ചു, വളർന്നു വന്നു, വേദപുസ്തകം വായിക്കാൻ തുടങ്ങി, സുവിശേഷം അറിയാൻ തുടങ്ങി. പതിനാലാമത്തെ വയസ്സിൽ അവൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ, അവൻ്റെ അമ്മ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മയുടെ മരണം ആ ബാലകനെ ഒത്തിരി തളർത്തിക്കളഞ്ഞു. അവനിൽ ഒത്തിരി സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ അവൻ വേദപുസ്തകത്തിനെ കീറിക്കളയാൻ തുടങ്ങി. കിട്ടുന്ന അവസരങ്ങളിൽ അത് കത്തിക്കാൻ തുടങ്ങി, നിലത്തിട്ട് ചവിട്ടാൻ തുടങ്ങി. എത്ര ബൈബിളുകൾ കീറാമോ അത്രയും ബൈബിളുകൾ അവൻ വാശിയോടെ കീറി. ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ ജീവിതം തന്നെ അവന് താല്പര്യമില്ലാത്ത അവസ്ഥയിൽ വന്നു. ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്ത് ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ അവൻ തയ്യാറെടുത്തു. ട്രാക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൂരത്തുനിന്ന് ട്രെയിൻ വരുന്നത് അവൻ കണ്ടു. അവൻ പ്രാർത്ഥിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ അനാഥനാണ്, എനിക്കാരുമില്ല. ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ കാണണം. അവൻ പ്രാർത്ഥിച്ചു. അവൻ കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ ചെവിയിലൊരു ശബ്ദം അവൻ കേട്ടു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അടുത്തൊരു ശബ്ദം അവൻ്റെ കാതിൽ അവൻ കേട്ടു, ആ യേശു ക്രിസ്തു നീ കീറിക്കളയുന്ന ഗ്രന്ഥത്തിലുണ്ട്. അന്ന് ആത്മഹത്യയ്ക്ക് ചെന്ന ചെറുപ്പക്കാരൻ ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പിന്മാറി. ആ ചെറുപ്പക്കാരനാണ് പിന്നീട് ലോകം കണ്ട ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാധു സുന്ദർ സിംഗ് എന്ന ശക്തനായ മനുഷ്യൻ. സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ സുവിശേഷീകരിച്ചത് സായിപ്പുമാരെ കൊണ്ടോ മിഷണറിമാരെ കൊണ്ടല്ല. അവർ പാർട്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗമായി ദൈവം ഉപയോഗിച്ചത് ഇന്ത്യയിൽ ഈ മാർഗത്തെ എതിർത്തവനെ കൊണ്ടാണ് ദൈവം ഇത് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരിക്കൽ അമേരിക്കയിലെ ഏറ്റവും വിദഗ്ധനായൊരു ശാസ്ത്രജ്ഞനായിരുന്നു, ഭൂഗവേഷകനായിരുന്നു വില്യം എഫ് ആൾറൈറ്റ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകയാ, ഈ ബൈബിളിൽ പറഞ്ഞ എല്ലാം ഭോഷത്വവും നുണയുമാണ്, ഞാൻ യെരുശലേമിൽ പോയി ഭൂമി ഖനനം ചെയ്ത് തെളിവുകൾ മുഴുവൻ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ഹാജരാക്കും, ബൈബിള് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. അദ്ദേഹം ആവേശത്തോടെ യെരുശലേമിൽ പോയി ചില മാസങ്ങൾ ഭൂമി ഖനനം ചെയ്ത് തെളിവുകളൊക്കെ എടുത്തു. തിരിച്ച് ഈ മനുഷ്യൻ നേരെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇറ്റലിയിൽ വെച്ച് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ആവേശത്തോടെ യെരുശലേമിലേക്ക് പോയത് ഈ ബൈബിൾ തെറ്റാണെന്ന് തെളിയിക്കാനാണ്. പക്ഷെ ഭൂമി ഖനനം ചെയ്ത് മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, വിമർശിക്കുന്നവൻ ആർജവത്തോടെ വിമർശിച്ചുകൊള്ളുക. ഈ പുസ്തകം വിമർശനത്തിന് ഒതുങ്ങുന്ന പുസ്തകമല്ല, ഇത് വിമർശനത്തെ ഓവർകം ചെയ്യുന്ന പുസ്തകമാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു പുസ്തകം നിലനിൽക്കണമെങ്കിൽ മൂന്നാമത് ആ പുസ്തകം പീഡനങ്ങളെ അതിജീവിക്കുന്ന പുസ്തകമായിരിക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനത്തെ നേരിട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. നിങ്ങൾക്കറിയാം, ഇന്നും സൗദി അറേബ്യയിൽ ഇത് നിരോധിക്കപ്പെട്ട പുസ്തകമാണ്. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന ചൈനയിൽ നിരോധിക്കപ്പെട്ടു. പല രാജ്യങ്ങളും ഈ പുസ്തകത്തെ പീഡിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, എ ഡി 30 മുതൽ എ ഡി 312 വരെ 10 നീറോ ചക്രവർത്തിമാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ പുസ്തകമിരയായി. ഡയോക്ലിഷ്യസ് എന്ന് പറയുന്ന രാജാവ് ചക്രവർത്തി ഈ പുസ്തകം കാണുന്നിടത്ത് വെച്ചെല്ലാം കത്തിക്കും. പിന്നെ ഉണർവ് കൂടിയപ്പോൾ ഈ പുസ്തകം കൈവച്ചവനെയും കൂടെ ചേർത്ത് കത്തിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ ഭൂപടത്തിൽ നിന്ന് ഈ പുസ്തകത്തെ തുടച്ചു മാറ്റുമെന്ന് ചക്രവർത്തിമാർ വെല്ലുവിളിച്ചു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ പവർ എന്താണെന്നറിയാമോ? 312 AD
ഏത് സാമ്രാജ്യം ഈ പുസ്തകത്തെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞോ അതേ സാമ്രാജ്യത്തിലെ കുസ്തന്തിനോസ് ചക്രവർത്തിയെ ഈ പുസ്തകം രക്ഷിക്കപ്പെടുത്തി. ആ ചക്രവർത്തിയെ കൊണ്ട് ആയിരക്കണക്കിന് ബൈബിളുകൾ അടിച്ചിറക്കിച്ചു. മനസ്സിലാകുന്നുണ്ടോ? തുടച്ചു നീക്കുമെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ വേദപുസ്തകം അച്ചടിപ്പിച്ചവനാണ് ദൈവം. സ്തോത്രം. ബൈബിൾ ഭൂപടത്തിൽ കാണില്ലെന്ന് പറഞ്ഞവൻ്റെ വീട് ബൈബിൾ സൊസൈറ്റിയാക്കി തീർത്തവനാണ് ദൈവം. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നീ പല്ലും നഖവും തിയോളജിയും ഉപയോഗിച്ച് എന്തെല്ലാം പീഡനങ്ങൾ ഈ ഗ്രന്ഥത്തിന് നേരെ അയച്ചാലും ഈ ഗ്രന്ഥത്തെ തൊടാൻ നിനക്ക് കഴിയത്തില്ല. ഇത് പീഡനത്തെ അതിജീവിക്കുന്ന ഗ്രന്ഥമാണ്. മനസ്സിലാകുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. ഇന്ന് രാത്രിയിൽ ഇത് കവറിനകത്ത് പൊതിഞ്ഞുകൊണ്ടല്ല, ഇത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തെരുവിലൂടെ അഭിമാനത്തോട് നടക്കാൻ കഴിയട്ടെ. കാലത്തെ അതിജീവിച്ച, വിമർശനത്തെ അതിജീവിച്ച, പീഡനത്തെ അതിജീവിച്ച ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം. ഇന്ന് രാത്രിയിൽ ഈ പുസ്തകത്തിൻ്റെ വക്താവായി നിൽക്കാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു രാത്രി കൂടെ ദൈവം ആയുസ് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് വളരെ മഹത്വം കരേറ്റുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ വില കളയരുത്. നിൻ്റെ ജീവിതം ഈ പുസ്തകത്തിൻ്റെ വിലയ്ക്കനുസരിച്ചായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനാണ് ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. വായിച്ച വാക്യത്തിലേക്ക് ഞാനൊന്ന് പോകയാ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ആദ്യമായി സുവിശേഷ യോഗം ശ്രദ്ധിക്കുന്നവരുണ്ടാകാം. അവിടേക്ക് അറിവിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം എന്താണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നാം വായിച്ച അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2:24 വാക്യമാണ് വായിച്ചത്. അതിൻ്റെ 2 പോർഷനാണ് ഈ രാത്രിയിൽ ചിന്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ തീരുന്നെടുത്ത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. സ്തോത്രം. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പുതിയ നിയമത്തിലെ 4 21 ഇടയിൽ കിടക്കുന്ന അതിമനോഹരമായൊരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, പുതിയ നിയമസഭയുടെ ആരംഭ 30 ചരിത്രം ഈ പുസ്തകത്തിലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒറിജിനൽ പെന്തക്കോസ്റ്റ്, ജെനുവിൻ പെന്തക്കോസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. ഇന്നത്തെ പെന്തക്കോസ്റ്റ് അല്ല, ഒറിജിനൽ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, പുതിയ നിയമസഭ എന്താണ്, സഭയിൽ കൂടിയുന്ന ദൈവമക്കളുടെ ക്വാളിറ്റി എന്താണ് എന്നൊക്കെയുള്ള ആദ്യത്തെ ഒരു 30 ചരിത്രമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന് 28 ഈ പുസ്തകത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ 3 ഞാൻ ഈ പുസ്തകത്തെ വിഭജിക്കുന്നു. 1, പത്രോസിൻ്റെ കാലഘട്ടം. 2, സ്തേഫാനോസിൻ്റെ കാലഘട്ടം. 3, പൗലോസിൻ്റെ കാലഘട്ടം. ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന 3 അഭിഷിക്തന്മാരാണ്. ഇവരുടെ പേരിൽ ഈ പുസ്തകത്തെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി ആരംഭ 13 നിറഞ്ഞു വിളങ്ങി തിളങ്ങി നിൽക്കുന്ന പുതിയ നിയമസഭയുടെ 1 ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്ത കരുത്തനായ അഭിഷിക്തനാണ് പത്രോസ്. ഇദ്ദേഹത്തിലൂടെയാണ് സഭ മൂവ് ചെയ്യാൻ തുടങ്ങിയത്, കൃപാവര ശുശ്രൂഷ ആരംഭിച്ചത്. അപ്പോൾ 1 കാലഘട്ടം പത്രോസിൻ്റെ കാലം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ 6-7 ഒറ്റ പ്രസംഗത്താൽ പോപ്പുലറായി തീർന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടു. പഴയ നിയമത്തിലെ പിതാക്കന്മാർക്ക് പോലും വെളിപ്പെടാത്ത മർമ്മം പുതിയ തലമുറയ്ക്ക് കൈമാറി ഒറ്റ പ്രസംഗം കൊണ്ട് നിത്യതയിൽ ചേർക്കപ്പെടുക മാത്രമല്ല, ലോകത്തിലെ ഒത്തിരി ഫ്യൂണറൽ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കല്ലുകൾ മുഖത്ത് പതിഞ്ഞ് രക്തം ചിന്തി മാംസം തെറിക്കുമ്പോൾ തേജസ്സുള്ള മുഖത്തോടെ നിൽക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. 2, നിരവധി ഭക്തന്മാർ ആദം മുതൽ മരിച്ചു വീണിട്ടുണ്ട്. പക്ഷേ ഒരാൾ മരിച്ചു വീഴുമ്പോൾ അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഉയരത്തിൽ ദൈവപുത്രൻ എഴുന്നേൽക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. 6-7 വായിക്കുന്നവർക്കറിയാം, സന്നദ്രി സംഘം എന്ന
മതകോടതിക്ക് മുമ്പിൽ വിസ്തരിക്കപ്പെടുന്ന സ്തേഫാനോസ്, മഹാപുരോഹിതൻ നടുക്കിരിക്കും, മഹാപുരോഹിതൻ ഇടത്തുവശത്ത് 35 ആളുകൾ, മഹാപുരോഹിതന്റെ വലത്തുഭാഗത്ത് 35 ആളുകൾ. ഇടത്തുഭാഗത്തിൻ്റെ പ്രത്യേകത, അവർ തെളിയിക്കും ഈ വ്യക്തി തെറ്റുകാരനാണെന്ന് അവർ വാദിച്ച് തെളിയിക്കും. 35 ആളുകൾ മഹാപുരോഹിതന്റെ വലത്തുഭാഗത്തിരിക്കുന്ന 35 ആളുകൾ തങ്ങളുടെ മുന്നിൽ ഇടതുഭാഗം തെളിയിച്ച കുറ്റക്കാരനെന്ന് പറഞ്ഞയാൾ തെറ്റുകാരനല്ല എന്ന് തിരിച്ച് സംവാദിച്ച് തെളിയിക്കേണ്ട ചുമതല മഹാപുരോഹിതന്റെ വലത്തുഭാഗത്തിരിക്കുന്നവർക്കാണ്. ഇതാ സന്നിധി സംഘം എന്ന മഹാപുരോഹിതൻ ലീഡ് ചെയ്യുന്ന മത കോടതിയുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്ന സ്തേഫാനോസ്, 6-7 അധ്യായങ്ങൾ. ഇടത്തുഭാഗത്തിരിക്കുന്ന 35 ആളുകൾ എഴുന്നേറ്റ് നിന്ന് കള്ളസാക്ഷികളെ നിരത്തി പറഞ്ഞു, ഇവൻ ജനത്തെ ഇളക്കി ന്യായ പ്രമാണത്തിനെതിരെ സംസാരിച്ചു, പുതിയ ഉപദേശം കൊണ്ടുവന്നു. സ്തേഫാനോസ് ഭയപ്പെട്ടില്ല, കാരണം അവനറിയാം ഇനി വലതുഭാഗം തനിക്ക് വേണ്ടി എന്തു ചെയ്യും, എഴുന്നേൽക്കും, അവർ തനിക്ക് വേണ്ടി വാദിക്കും, അവർ തന്നെ ഈ ആരോപണത്തിൽ നിന്ന് വിടുവിക്കും. വളരെ പ്രതീക്ഷയോടെ മഹാപുരോഹിതന്റെ വലതുഭാഗത്തിരിക്കുന്ന 35 ആളുകളെ സ്തേഫാനോസ് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഇടതുഭാഗം പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നുള്ള മട്ടിൽ വലതുഭാഗത്തിലെ ഒരാൾ പോലും തനിക്ക് വേണ്ടി എഴുന്നേൽക്കാതെ പഞ്ചപുച്ഛമടക്കി നമ്രശിരസ്കരായിരിക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. പക്ഷെ സ്തേഫാനോസിന് മുഖം വാടിയില്ല. എന്താ വാടാഞ്ഞെന്നറിയാമോ? ഭൂമിയിൽ തനിക്കു വേണ്ടി എഴുന്നേൽക്കേണ്ട വലതുഭാഗത്തിലുള്ള ആളുകൾ എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഇതാ ഒരുവൻ ഉയരത്തിൽ വലതുഭാഗത്ത് തനിക്കായി എഴുന്നേറ്റു. ഇന്ന് രാത്രി ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൂത് ഏറ്റെടുത്തോ? ഉലകത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടവർ എഴുന്നേൽക്കാതിരിക്കുമ്പോൾ ഉയരത്തിൽ ഒരുവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ രാത്രി വിശ്വസിക്കുക, അവൻ്റെ പേരാണ് നസറയനായ യേശു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെയുള്ള അവസാനത്തെ ബൃഹത്തായ കാലഘട്ടം ധന്യനായ പൗലോസ് ലിഹായുടെ കാലഘട്ടമാണ്. ഇങ്ങനെ 3 അഭിഷിക്തന്മാരുടെ പേരിലാണ് അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തെ ഞാൻ 3 തിരിക്കുന്നു. 1 പത്രോസിൻ്റെ കാലം, 2 സ്തേഫാനോസിൻ്റെ കാലം, 3 പൗലോസിൻ്റെ കാലമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, എല്ലാവർക്കും ഒരു കാലമൊരുക്കിയിട്ടുണ്ട്. സ്തോത്രം. കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ ബ്രദർ എന്നും നീ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല, ചിരിക്കാൻ നിനക്കൊരു കാലമുണ്ടാകും. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ എന്നും വിതച്ചുകൊണ്ടിരിക്കത്തില്ല, കൊയ്യാനൊരു കാലമുണ്ടാകും. ഇന്ന് രാത്രി നെഞ്ചുറപ്പുള്ള ദൈവമക്കൾ ഈ രാത്രി വിശ്വാസത്തോടെ പറ, ഈ കൺവെൻഷൻ സാധാരണ കൺവെൻഷനല്ല, എൻ്റെ സഭയുടെ കാലം ആരംഭിക്കുകയാണ്, എൻ്റെ മിനിസ്ട്രിയുടെ കാലം ആരംഭിക്കുകയാണ്, എൻ്റെ ശുശ്രൂഷയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പുതിയ നിയമസഭയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. കാരണം ഈ പുസ്തകത്തിനകത്ത് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. 1 പുതിയ നിയമസഭയുടെ സ്ഥാപനം, 2 പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ ആഗമനം, 3 വേദപുസ്തക അടിസ്ഥാന ഉപദേശങ്ങൾ, 7 ബൈബിളിലെ 65 പുസ്തകങ്ങൾക്ക് ഉള്ളതിനേക്കാൾ അല്പം പ്രാധാന്യത ഈ പുസ്തകത്തിന് സഭയുമായിട്ടുണ്ട്. കാരണം ഇതിനകത്താണ് സഭ സ്ഥാപിക്കപ്പെട്ടത്, ഇതിനകത്താണ് പരിശുദ്ധാത്മാവ് നിത്യമായി വന്നത്, ഇതിനകത്താണ് നാം ഫോളോ ചെയ്യേണ്ട അടിസ്ഥാന ഉപദേശങ്ങൾ 7. അങ്ങനെയാണെങ്കിൽ ഇത്ര ഗൗരവമുള്ള ഈ പുസ്തകം എഴുതാൻ വേദപുസ്തകത്തിലെ ഏക ജാതീയ ഗ്രന്ഥകാരനായ വൈദ്യനായ ലൂക്കോസിനെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമെന്താ? പ്രിയരെ, 66 പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, ബൈബിളിലെ ഏക ജാതീയ ഗ്രന്ഥകാരനാണ് വൈദ്യനായ ലൂക്കോസ്. ഇനി പുതിയ നിയമത്തെക്കുറിച്ച് പഠിച്ചാൽ 8 തരം ഗ്രീക്കുകളാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. അതിൽ കൊയ്നോയ ഗ്രീക്കിൽ എഴുതപ്പെട്ട പുസ്തകമാണ് പുതിയ നിയമം. അതിൽ ക്ലാസിക്കൽ കൊയ്നോയ ഗ്രീക്ക്, കോൺവെർസേഷണൽ കൊയ്നോയ ഗ്രീക്ക്, വൾഗർ കൊയ്നോയ ഗ്രീക്ക്, ഇങ്ങനെ 3 തലങ്ങളിലാണ്. അതിൽ ക്ലാസിക്കൽ, കോൺവെർസേഷണൽ, വൾഗർ എന്ന് പറഞ്ഞാൽ ഉന്നതരായ കുടുംബക്കാർ മാത്രം സംസാരിക്കുന്ന ഭാഷയായിരുന്നു ക്ലാസിക്കൽ കൊയ്നോയ ഗ്രീക്ക്, അല്പം കൂടെ കൂടിയ ഭാഷയാണ്. എന്നാൽ കോൺവെർസേഷണൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്കാണ്.
വൽഗർ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഗ്രീക്കാണ്. അതിൽ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളെല്ലാം കോൺവെർസേഷണൽ കൊയിനോയ ഗ്രീക്കാണ്. എന്നാൽ ലൂക്കോസ് എഴുതിയതെല്ലാം ക്ലാസിക്കലാണ്. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നുകൊണ്ട് ഉന്നത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം, മൂന്ന് യോഹന്നാന്റെ ലേഖനങ്ങളെല്ലാം വൾഗർ കൊയിനോയ ഗ്രീക്കാണ്, ഏറ്റവും മോശപ്പെട്ട ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ വായിച്ചാൽ ഏറ്റവും ടോപ്പ് ഭാഷയായിട്ട് നമുക്ക് തോന്നുന്നത് യോഹന്നാന്റെ സുവിശേഷവും ലേഖനവും വെളിപ്പാട് പുസ്തകവുമാണ്. ഭാഷയുടെ പ്രത്യേകത ഏതാണ്? എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഈ ഭാഗം പഠിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നല്ലോ. ശക്തനായ പൗലോസ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാം ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഈ പുസ്തകം എഴുതാൻ അകത്തു നിന്നുള്ളവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ പുറത്തുനിന്നൊരു ജാതിയനെ എന്തിനു കൊണ്ടുവന്നു എന്നറിയാൻ ഞാനൊരു പഠനം നടത്തിയപ്പോൾ ലൂക്കോസ് എഴുതിയ ആദ്യത്തെ പുസ്തകം ഞാനൊന്ന് വായിച്ചു. നമുക്കറിയാം ലൂക്കോസ് 2 ചരിത്ര പുസ്തകം എഴുതി. 60s റോമ ഗവൺമെൻറ്റിൻ്റെ കുതിരപ്പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന തൻ്റെ സ്നേഹിതനും യജമാനനും എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തെയോഫിലോസിനു വേണ്ടി 2 പുസ്തകങ്ങൾ എഴുതി. അതിലാദ്യത്തെ പുസ്തകം യേശുവിൻ്റെ പുൽക്കൂടിൽ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ അവസാനിപ്പിച്ചു. എന്നാൽ ആ പുസ്തകം വായിച്ച തെയോഫിലോസ് രക്ഷിക്കപ്പെട്ടു, ക്രിസ്ത്യാനിയായെന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് യേശു അവസാനിച്ചിട്ടില്ലെന്നും ഇന്നും അവൻ്റെ നാമത്തിൽ ആര് പ്രസംഗിക്കുന്നുവോ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഒരിക്കലൂടെ തെയോഫിലോസിനെ ബോധ്യപ്പെടുത്താൻ തൻ രണ്ടാമത് തൂലിക ജലിപ്പിച്ചപ്പോൾ പിറന്നു വീണ അതിമനോഹരമായ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭകളിൽ പലരും ലൂക്കോസിൻ്റെ സുവിശേഷം കൊണ്ട് തീരുക. കാരണം സഭായോഗത്തിലൊന്നും ഒരു ഈച്ച പോലും ഇപ്പോൾ സൗഖ്യമാകുന്നില്ല. ഉണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന ചില സഭകളിലൊക്കെ നടക്കുന്നുള്ളൂ. എല്ലാ സഭകളെയും അടച്ചു പറയും അലച്ച് മിക്കവാറും ഒക്കെ. കാരണം ഞാൻ വിശ്രാമമില്ലാതെ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തൊക്കെ ഇപ്പം മിക്കവാറുമൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം അറ്റ്മോസ്ഫിയറൊക്കെ ഇപ്പോൾ അറിയാം. അതുകൊണ്ട് പറയുക, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതാൻ എന്തിനാണ് ലൂക്കോസിനെ തിരഞ്ഞെടുത്തതെന്നറിയാൻ ലൂക്കോസിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ കണ്ടത് 60s ഭാഗങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ഒരുവൻ ആത്മാവിനാൽ തുള്ളി തുടങ്ങി മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്നുള്ള ഭാഗത്തൊക്കെ മത്തായി എഴുതിയിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് നല്ല ദാനങ്ങളെ കൊടുക്കും എന്ന് പറഞ്ഞപ്പം നല്ല ദാനത്തിന് പകരം ലൂക്കോസ് എഴുതി പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, മത്തായിക്കും മർക്കോസിനും യോഹന്നാനും ഇല്ലാത്തൊരു ഫോക്കസ് ലൂക്കോസിന് വന്നു പരിശുദ്ധാത്മാവിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എന്നുള്ള പേരിനെ തന്നെ വേദചിന്തകന്മാർ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നു ആ പേരേ ശരിയല്ല, പകരം അവിടെ വരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നായിരുന്നു എന്ന് പറയാൻ കാരണം ഇതിനകത്ത് മുഴുവൻ ഈ 28 അധ്യായങ്ങളിൽ മുഴുവൻ പ്രവർത്തിച്ചത് ഒരു വ്യക്തിയല്ല, സാക്ഷാൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരാൾ എഴുതണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി ഫോക്കസ് ഉണ്ടായിരിക്കണം. ലോകത്ത് ഇന്ന് വരെ സഭായോഗത്തിനകത്തും പ്രസംഗവേദിയിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത നിന്നെക്കൊണ്ട് ഒരു രോഗി എങ്ങനെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കും? ഈ ആബിദും ഗോലിയാത്തും ഒക്കെ പ്രസംഗിച്ച് നടന്നു. പരിശുദ്ധാത്മാവിനെ ആര് ഫോക്കസ് ചെയ്യുന്നു അവനിൽ കൂടാണ് ഈ തലമുറയിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത്. സ്തോത്രം, അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് മനസ്സിലായി യഹൂദനേക്കാൾ ബെറ്റർ ആള് ജാതിയനാണെങ്കിലും ഫോക്കസ് മുഴുവൻ പരിശുദ്ധാത്മാവിലാണ്. ഇവനെ കൊണ്ട് ഞാൻ എഴുതിച്ച് തുടങ്ങാൻ പോവാ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ ഫോക്കസ് ഹോളി സ്പിരിറ്റിലേക്ക് വരിക.
നിന്നെ കൊണ്ട് ഇന്ന് രാത്രി ചിലത് എഴുതേപ്പിച്ചു തുടങ്ങാൻ പോകയാ, നിന്നെ കൊണ്ട് ചിലത് ചെയ്തു തുടങ്ങാൻ പോകയാ. ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ചില അസാധാരണ മിനിസ്ട്രിക്കായി ഈ രാത്രി നിന്റെ സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ പറയാൻ പോവുകയാണ്. യേശുക്രിസ്തു ജനിച്ചത് ആകസ്മികമായി ഉണ്ടായൊരു വിഷയമല്ല. സ്വർഗത്തിൽ സ്വർഗീയ സഭ കൂടിയപ്പോൾ ഒരു തീരുമാനമുണ്ടായി, മാനവകുലം മുഴുവൻ പാപത്തിൽ പെരുകുക, ഒന്നെങ്കിൽ ഇവരെ ആരെങ്കിലും ഇവിടുന്ന് പോയി വീണ്ടെടുക്കണം, അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് ഇവരെ കൈമാറും. പിതാവ് ഒരു പ്രൊജക്റ്റ് ഇട്ടു, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും പോയി പാപത്തിൽ പോകുന്ന ഇവരുടെ കണ്ണ് തുറക്കണം, ഇവരെ തിരിച്ചു പിടിക്കണം. പിതാവ് ചോദിച്ചു സ്വർഗീയ സഭയിൽ ദൂതന്മാരൊക്കെ നിൽക്കുമ്പോൾ, പിതാവ് ചോദിച്ചു ആർ എനിക്ക് വേണ്ടി പോകും? പ്രതീക്ഷയോടെ മീഖായേലിനെ നോക്കി. മീഖായേൽ പറഞ്ഞു പിതാവേ പോകാം, പക്ഷേ ആ പ്രൊജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഭാഗമുണ്ടല്ലോ അത് പറ്റിയല്ല, അതെന്നാ കാര്യം? പോയാൽ മാത്രം പോരാ, പോകുന്നയാൾ മാനവകുലത്തിന് വേണ്ടി സ്വയം ജീവൻ കൊടുക്കണം. സ്വയം നിലനിൽപ്പിൻ്റെ കാര്യം വന്നപ്പോൾ മീഖായേൽ പറഞ്ഞു പറ്റിയല്ല. ഗബ്രിയേലിനെ നോക്കിയപ്പോൾ ഗബ്രിയേലും പറഞ്ഞു പോകാം, പക്ഷേ അവസാനത്തെ പാർട്ട് ഞാൻ നിങ്ങളോട് പറയാം. സങ്കീർത്തനം വായിച്ചിട്ട് എഴുന്നേപ്പ് തീർത്തി കഴിഞ്ഞ ആഴ്ച കാലം ഇടിവിച്ചതിനായല്ല സ്വോത്രം നീ പറയേണ്ടത്, സ്വന്തം പുത്രനെ നൽകിയതിനാണ് പറയേണ്ടത്. നീ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു, ഒരു കുപ്പി ബ്ലഡ് നിനക്കൊരാൾ തന്നു, അവരെ വഴി വെച്ച് കാണുമ്പോൾ അവൻ്റെ ചോര നിൻ്റെ അകത്ത് കിടക്കുക, നിനക്കൊരു ഭയങ്കര സ്നേഹമൊക്കെ അവനോട് തോന്നും, ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ തോന്നും, തോന്നുകയല്ലേ തോന്നും. എന്നാൽ അവനോട് നീ പറ, അവൻ്റെ രക്തം മുഴുവൻ എനിക്ക് വേണ്ടി തരാൻ പറഞ്ഞാൽ തരുമോ? തരികയല്ല. എല്ലാവരും രക്തം കൊടുക്കുന്നത് അവനവൻ്റെ നിലനിൽപ്പിനുള്ളത് ബാക്കി വെച്ചിട്ടേ കൊടുക്കൂ. സ്തോത്രം. ഉലക ചരിത്രത്തിൽ നിലനിൽപ്പിനുള്ള രക്തം പോലും ബാക്കി വെക്കാതെ മുഴുവൻ നൽകിത്തന്ന ഒരുവനെ ഉള്ളൂ, അവനെയാണ് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അവൻ്റെ പേരാണ് സാക്ഷാൽ നസറേനായ യേശു. പിതാവിൻ്റെ ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുന്നിൽ ശക്തന്മാരെല്ലാം തലകുനിച്ചപ്പോൾ പിതാവിൻ്റെ മടിയിൽ ആനന്ദമായിരുന്ന, പിതാവിൻ്റെ മടിയിൽ അത് ഉന്മേഷമായിരുന്ന തൻ്റെ സ്വന്തം പുത്രൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്നെ അയക്ക്, ഞാൻ പോയി പിതാവിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പൻ്റെ ശബ്ദത്തിന് മുന്നിൽ കീഴടങ്ങി. ഇതാ വചനമായിരുന്നവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഒരു ഗർഭപാത്രം തപ്പിക്കൊണ്ടിരിക്കുക ഭൂമിയിൽ. ആ രക്തം ജയം. ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം സ്വർഗത്തിലും ഭൂമിയിലും അതേ മന്ദിരങ്ങളിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്തവൻ നിനക്കു വേണ്ടിയാണ് ഒരു ഗർഭപാത്രത്തിൽ ഒതുങ്ങിയത്. സ്തോത്രം. BC 750 ഒരു പ്രവാചകൻ പ്രവചനക്കുന്നിൽ കയറി പ്രവചിച്ചു, കന്യക ഗർഭിണിയാകും, ഒരു മകനെ എന്ത് ചെയ്യും? പ്രസവിക്കും. അന്ന് മുതലേ കന്യകമാരെല്ലാം തയ്യാറായി. എന്തിനാ? ഉദരത്തിൽ ഒരു കൃപയെ ചുമക്കാൻ, ഉദരത്തിൽ ഒരു കൃപയെ ചുമക്കാം. പക്ഷെ കാലതാമസം വന്നപ്പം കന്യകമാർക്ക് പിടികിട്ടി, ഇയാൾ എന്തോ തട്ടിപ്പ് പ്രവചിച്ചതാ. പൊതുവേ നമുക്ക് അങ്ങനെ ആണല്ലോ, ഒരു ദൂത് പറഞ്ഞ് അല്പം നടക്കാൻ താമസിച്ചാൽ പറഞ്ഞവനെ മുഴുവൻ പിന്നെ നമ്മൾ കള്ളനാക്കും. നമുക്ക് ചിന്ത തന്നെ പറഞ്ഞ ദൂത് പിറ്റേ ദിവസം തന്നെ നടക്കണം. നീ പറയുമ്പം ദൂത് നടത്താതിരിക്കുന്നതിനല്ല ദൈവം. വേദപുസ്തകം പഠിക്ക്. ഒരു ദൂത് ഒരാളോട് ദൈവം പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാൻ 10 വർഷമെടുക്കും, 15 വർഷമെടുക്കും, 25 എടുക്കും, 40 വർഷത്തിനിരിക്കും. നീ കേൾക്കുന്ന ദൂതിന് ഓപ്പോസിറ്റ് ആയിരിക്കാം അടുത്ത 20 വർഷം നിൻ്റെ ജീവിതം.
എക്സാമ്പിൾ, സഹോദരിയോട് ഒരു പ്രവാചകം എന്ന് പറഞ്ഞു നിന്നെ മാനിക്കും, പിറ്റേ ദിവസം ജപ്തി നോട്ടീസ് വന്നു. ഉടനെ സഹോദരി പറയാ ഇന്നലെ ഒരു അറ്റം കൊഞ്ഞ് വാസ് വന്നു, എന്നെ അയാൾ പ്രവചിച്ചിട്ട് പോയി. അയാളുടെ തെറ്റല്ല. രണ്ട് എക്സാമ്പിൾ ബൈബിൾ തെളിയിക്കാം. ഒരു സഹോദരൻ ദൂത് കേട്ടു, അതും സാധാരണ ദൂതല്ല, രണ്ട് ദൂത്. തലയ്ക്കുമീതെ വാക്തത്വം, കാൽ ചുവട്ടിൽ വാക്തത്വം. തലയ്ക്കുമീതെ വാക്തത്വം എന്തായിരുന്നു? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കും. കാൽ ചുവട്ടിൽ വാക്തത്വം, കറ്റകൾ മുഴുവൻ എഴുന്നേറ്റ് തന്നെ. ആ ദൂത് കേട്ടു, അടുത്ത 15 വർഷം ഈ ദൂതുമായിട്ട് എന്തേലും ബന്ധമുണ്ടോ? ദൂത് കേട്ടിട്ട് പുള്ളി കണ്ണു തുറന്നപ്പോ പൊട്ടക്കുഴിയില്ല. പിന്നെ പുള്ളി കണ്ണു തുറന്നപ്പം പൊത്തിപ്പറിന്റെ വീട്ടിൽ പീഡന കേസിൽ പ്രതിയായി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ നാടാ കിടക്കുന്നു കാരാഗ്രഹത്തിൽ. പക്ഷെ ദൈവം ആരാന്നറിയാമോ? ഇതെല്ലാം അവനെ നന്മയാക്കി. നന്മയാക്കിയെന്ന് പറയാൻ തെളിവ് പറയാം. ആടുകളെ മേയ്ക്കാം യാക്കോവ് മക്കളെ വിട്ടത് ശേഖേമില്ല. പക്ഷേ യോസഫ് വരുന്നതിന് മുമ്പ് ദൈവം ശേഖേമിൽ നിന്ന് അവൻ്റെ സഹോദരന്മാരെ മൊത്തം ദോദാനിലോട്ട് മാറ്റി. എന്തിനാ മാറ്റിയെന്നറിയാമോ? ശേഖേമിൽ പൊട്ടക്കിണറുണ്ട്, ആ കിണറ്റിലെ യോസഫ് വീഴുന്നതെങ്കിൽ അവിടെ കൊണ്ട് പുള്ളി തീരും. കാരണം അവിടുന്ന് വേറെ എങ്ങോട്ടും പോകാൻ ഒരു വഴിയും ഓപ്ഷനും ഇല്ല. എന്താ ഇന്ന് ദോദാനിൽ മാറ്റാൻ കാരണം? ദോദാനിലെ പൊട്ടക്കിണറിൻ്റെ കരയിലൂടെയാണ് മിസ്രൈമിലേക്കുള്ള രാജപാത വെട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ, നീ ഈ കിണറ്റ് വീണാലും നിന്നെ അവിടെ എത്തിക്കാനുള്ള വഴി കരയെ കൂടെ വെട്ടിയേക്കുക. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. ഏതൊക്കെ പൊട്ടക്കിണറ്റ് പിശാചി നിന്നെ താത്താലും അതിന്റെ കരയിലൂടെ നിന്നെ വാക്തത്വത്തിൽ എത്തിക്കാൻ എന്റെ ദൈവം ഒരു വഴി വെട്ടി തുറക്കുന്ന രാത്രിയാണിത്. അപ്പം പൊട്ടക്കുറ കിണറ് നന്മയാക്കിയോ? ആക്കി. രണ്ട്, പൊത്തിപ്പറിന്റെ വീട്ടിലെ പീഡന കേസ്. അങ്ങനൊരു കേസ് വന്നില്ലായിരുന്നെങ്കിൽ യോസഫിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 110 വയസ്സുള്ള കാര്യവിചാരകനായി പൊത്തിപ്പറിൻ്റെ വീട്ടിൽ നിന്ന് യോസഫ് റിട്ടയർഡായി. ഇനി ശരിയല്ലേ? മിണ്ടുന്നില്ലാരും. അവിടെ തന്നെ നീ തീർന്നു. ഈ അപവാദം, ഈ കേസ് വന്നതുകൊണ്ടാ നീ അവിടുന്ന് ജയിലിലെത്തിയതും അവിടുന്ന് നീ മന്ത്രിയായതും. അപ്പൊ ഈ അപവാദം നിനക്ക് വന്നതിന്റെ പുറകിൽ നിന്നെ ഉയർത്താനുള്ള ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിനക്കെതിരെ ഒരു പോരാട്ടം വരാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. പണ്ട് രണ്ട് ദൈവദാസന്മാര് ട്രെയിനെ ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് നിൽക്കുക. നിൽക്കുമ്പം ഒരു കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ബെർമൂഡൊക്കെ ഇട്ട് ഒരു വലിയ റോട്ട് വീലർ ഡോഗിനെയും തുടലി പിടിച്ചുകൊണ്ട് നിൽക്കുക. ട്രെയിനെ കയറി എവിടെയോ പോകാൻ നിൽക്കുക. തൊട്ടപ്പുറത്ത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മുടന്തനായ മനുഷ്യൻ, കണ്ണ് കാണാം പക്ഷെ മുടന്തനാം. പുള്ളി 8:10 ഇങ്ങനെ വരിക. അപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിക്ക് പോലെ ട്രെയിൻ വന്ന് പാളത്തായി വന്നു. പുള്ളി ഇങ്ങനെ പതിയെ 8:10 എന്ന് വന്നപ്പോഴത്തേക്ക് ട്രെയിൻ അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഈ പാസ്റ്റർമാർ തമ്മിൽ പറഞ്ഞു, അയ്യോ അത് വലിയ മോശമായപ്പോലെ, പുള്ളി എത്തുകയല്ലോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുക ഈ ബർമൂഡൊക്കെ ഇട്ട ഈ പയ്യൻ പട്ടിയെ പിടിച്ചോണ്ട്. ഇവൻ കയ്യിലിരുന്ന പട്ടിയുടെ തൊടലങ്ങോട്ട് വിട്ടു. പട്ടി ഒറ്റ കൊരയും ഈ മുടന്തനെ നേരെ ഒറ്റ ചാട്ടു. മുടന്തൻ ഒറ്റ ചാട്ടു, ഒറ്റ കേറ്റു. ഹാ, മുടന്തൻ ട്രെയിനെ കയറിയിട്ട് വാതുക്കെ നിന്നുകൊണ്ട് ഈ പയ്യനെ ചീത്ത വിളിക്കുക. ഇടാ മുടന്ത, നീ എന്തിനാ അവനെ ചീത്ത വിളിക്കുന്നു? നീ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവനെ വിളിച്ച് പരിപ്പോടെ ചായ വാങ്ങിച്ചു കൊടുക്കണം. അവനാ പട്ടി അഴിച്ച് വിട്ടത് കൊണ്ടാണ് നീ ഡൽഹി ചെന്നേ. നിനക്കെട്ട് ചിലരെയൊക്കെ കുത്താൻ ദൈവം അഴിച്ചു വിടുന്നത്. നിന്നെ ചിലടത്ത് എത്തിക്കണമെങ്കിൽ ചിലരെ അനുവദിച്ചേ മതിയാകൂ. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, അവിടുന്ന് കാരാഗ്രഹത്തിൽ വന്ന ആള്, കാരാഗ്രഹം നന്മയായില്ലേ? യോസഫ് വന്ന് വീണ കാരാഗ്രഹം പിടിച്ചുപറിക്കാരും മോഷണക്കേസിലെ പ്രതിയും കൊലക്കേസിലെ പ്രതിയുടെ കൂടെ അല്ല കിടന്നേ. കൊട്ടാരത്തിലെ
ജോലിയിൽ പാകപ്പിട വന്നിട്ട് കിടന്നവൻ്റെ കൂടെ കിടന്നേ. അതിന് കാരണമുണ്ട്. ഈ ഭരണഭാഷ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ലാംഗ്വേജ്. ഇപ്പം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇതറിയാവുന്ന മന്ത്രിമാരുമുണ്ട്, അറിയാത്തവരുമുണ്ട്. അറിയാൻ മേലാത്ത ചില പുള്ളികളുടെ വാ തുറന്ന വിവരക്കേടെ പറയൂ, ഞങ്ങൾ പത്ത് പേരെ തട്ടിയിട്ടുണ്ട്, ഞങ്ങളാ ഡാമടിച്ചു വിട്ട് വിവരം ഇതിങ്ങ് പറയും. അതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുകയില്ല, ചില പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളാവും. എന്നാൽ അറിയാവുന്ന ചില ആളുകളുണ്ട്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, പിണറായി വിജയൻ സാറ്, ഇവർക്ക് ഭരണഭാഷ അറിയാം. പ്രസ് പത്രക്കാർ അവരുടെ വായിക്കകത്ത് കോലിട്ട് കുത്തിയാൽ പോലും ഒരു അക്ഷരമായി വരികയില്ല. ഉമ്മൻചാണ്ടിയോട് എന്തെങ്കിലും കൃത്യമായി ചോദിച്ചാൽ ഉടനെ പുള്ളി വിൽക്കും, ഗവൺ ഒറ്റ അത് ഭരണഭാഷ അറിയാം, അത് ഭരണഭാഷ അറിയാം. ഇതൊരു പ്രത്യേക രീതിയാ. കാരണം ഇവനെ ആൾ കൊച്ചു പയ്യന, യോസഫ്. യോസഫ് പെട്ടെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ആയാൽ, വരത്തനായി വന്നവൻ പ്രധാനമന്ത്രി ആയാൽ അവിടുത്തെ പല പുള്ളികളും യോസഫിൻ്റെ സിംഹാസനം മറിച്ചിടും. അതുകൊണ്ട് നീ സിംഹാസനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് നീ കൊട്ടാരത്തിലെ ഭാഷ പഠിക്കണം. പഠിക്കണമെങ്കിൽ കൊട്ടാരവുമായിട്ട് ബന്ധമുള്ളവരുടെ കൂടെ കിടക്കണം. ഇടക്കാലത്ത് നിനക്ക് നൽകി തന്ന ബന്ധങ്ങൾ പോലും നിന്നെ എത്തനടത്ത് എത്തിക്കുന്നതിന് മുൻപ് ദൈവം നിന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പൊ എന്റെ ചോദ്യം, നന്മയായോ 15 വർഷം? പക്ഷെ കേട്ട വാക്യത്വമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. വേറെ രണ്ട് പുള്ളികൾ ആസിക്ക് പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ആത്മാവ് തടഞ്ഞു, ഇതിനെ പോകാൻ നോക്കി വീണ്ടും തടഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ഒരു ശബ്ദം കിട്ടും, ഞങ്ങളെ വന്ന് രക്ഷിക്കണം. ആ എന്നാ പോയേക്കാം, ആരെയോ രക്ഷിക്കാൻ. രണ്ട് ഉപദേശന്മാർ ഇറങ്ങി പുറപ്പെട്ടു, പൗലോസും ശീലാസും. മക്കതൂൻ ഇച്ചിര കഴിഞ്ഞപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, പൗലോസിൻ്റെ ശീലാസിൻ്റെ, ആരെയും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അയന്നെ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടക്കുക. ആരെയോ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പുള്ളികൾ ഇപ്പം അവരെ ആരെങ്കിലും രക്ഷിക്കേണ്ട അവസ്ഥയല്ല. കണ്ടോ, കേട്ട ദൂതുമായി വല്ല ബന്ധമുണ്ടോ? ഇന്ന് കൈവെക്കണമെന്നൊക്കെ ചിലർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ആ കേട്ട ദൂതുമായിട്ടൊരു ബന്ധവും ഇല്ല ഇപ്പോൾ പലരുടെ ലൈഫ്. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, 15 അല്ല 20 അല്ല 50 അല്ല, നിന്റെ സമ്പത്തോ തലമുറയോ മുഴുവൻ നശിച്ചാലും നിന്റെ പ്രാണൻ നിന്നിൽ ശേഷിക്കുന്നെങ്കിൽ ഈ വാക്തത്വം അവസാനം മടങ്ങി വരും. ഇത് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും. എൻ്റെ ദൈവം ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് മാത്രമാണ്. സ്തോത്രം. ആ ശ്രദ്ധിക്കുക. അപ്പോൾ കന്യകമാരെല്ലാം നോക്കിയപ്പോൾ യെശയ്യാവ് പറഞ്ഞിട്ട് കാലങ്ങളെ നടക്കുന്നില്ല. അങ്ങനെ ഓരോ കന്യകമാർ യോഗ്യത നഷ്ടപ്പെടുത്തി വിവാഹം അവർക്ക് ചേർന്ന് വന്നപ്പോൾ പോയി. അതിലൊരു കന്യക മറിയ, മേരി, സഹോദരിക്ക് ഈ അവസ്ഥ ഉണ്ടായി. കാരണം വീട്ടുകാർ നല്ലൊരു കല്യാണമൊക്കെ നിശ്ചയിച്ചു, നിശ്ചയം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൃപയെ ഉദരത്തിൽ ചുമക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. കന്യക എന്നതാണ് ക്വാളിഫിക്കേഷൻ. കന്യക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തതൊന്നല്ല അർത്ഥം, പുരുഷൻ തൊടാത്തവണ്ണെന്ന. സ്തോത്രം. അങ്ങനെ അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക്. ആ അർത്ഥം, ഇവൾ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൃപ ലഭിക്കാൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, ലഭിക്കുവോളം, കൃപ ലഭിക്കുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ലഭിച്ചത് അറിഞ്ഞില്ല അമ്മാമ. അത് നിനക്കറിയാമായിരുന്നെങ്കിൽ അത് പറയാൻ ദൂതനെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ദൂതൻ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചു. ആ കൃപ എന്ത് ചെയ്തു? അപ്പം ഇവള് ചോദിച്ചു, ആട്ടെ കല്യാണം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം ആയിട്ടില്ല, പിന്നെ ഈ പ്രകൃതി വിരുദ്ധ പ്രതിവാസമായി ഈ വിഷയം എങ്ങനെ എൻ്റെ ഉദരത്തിൽ നടക്കും? ചോദ്യം നല്ലതാണ്. കാരണം ഈ സംശയമുള്ളവർക്കേ ചോദ്യം, സംശയം വരണമെങ്കിൽ വേദോസം വായിക്കണം. ഏതായാലും നമ്മുടെ വിശ്വാസികൾക്കൊന്നും കൃപയാൽ സംശയമില്ല, കാരണം ബൈബിൾ ഒട്ട് വായിക്കുന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് കൈയടിച്ചിട്ട് പോക്കുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ദൂതൻ അവളോട് പറഞ്ഞു, എങ്ങനെ നടക്കുമെന്നല്ലേ ചോദ്യം? ദേ മറുപടി, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിങ്ങൾ ഇടുമ്പം അസാധ്യമെന്ന് പറഞ്ഞത് അങ്ങ് സാധ്യമാവും.
ഞാൻ കൂടെ കൂടെ എനിക്കൊരു ടെൻഷൻ വരുമ്പം ഈ വാക്യം എടുത്തങ്ങ് വായിക്കും. എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിടുമ്പോൾ അസാധ്യമായത്. ഞാൻ അത് വായിക്കാൻ കാര്യം എന്നറിയാമോ? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ അസാധ്യമായത് നിന്നിൽ എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത്യുന്നതൻ്റെ ശക്തി വരുമെന്നല്ല, അത്യുന്നതൻ്റെ ശക്തിയുടെ നിഴല് മാത്രം തട്ടിയാൽ ചരിത്രം കാണാത്തൊരത്ഭുതം നിന്നിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ആ ദൈവശക്തിയുടെ ഒരു ചെറിയ കണിക ഈ രാത്രി നിന്നെ തൊട്ടാൽ സൗഖ്യമാകാത്ത രോഗങ്ങളില്ല, പൊട്ടിമാറാത്ത ബന്ധനങ്ങളില്ല, അഴിഞ്ഞു പോകാത്ത പോരാട്ടങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിഴലിന് ഇത്രയും പവറാണെങ്കിൽ ഈ രാത്രി ആ ശക്തിയുടെ ചെറിയ കണിക കസേരയിരിക്കുന്ന അച്ഛ നിന്നെ ഒന്ന് തൊട്ടാൽ ഈ രാത്രി നിന്റെ മേൽ നിന്ന് അഴിയേണ്ടതെല്ലാം അഴിയും, പൊട്ടേണ്ടതെല്ലാം പൊട്ടിമാറും, ഹീലാകേണ്ടത് ഹീലാകും. എന്തിനാ ഇത് പറഞ്ഞതറിയാമോ? യേശുക്രിസ്തുവിനെ നാല് രീതികൾ പറയുന്നു. ഒന്ന്, ആത്മാവിൽ ജനിച്ചു. രണ്ട്, ആത്മാവിൽ വളർന്നു. മൂന്ന്, ആത്മാവിൽ നിറഞ്ഞു. നാല്, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഒന്നാമത്തെ പാട്ട് നമ്മൾ കേട്ടു, ആത്മാവിനാൽ അവൻ എന്ത് ചെയ്തു? ജനിച്ചു. ആത്മാവിനാൽ. ഇനി രണ്ടാമത്തെ പാട്ട്, ആത്മാവിൽ വളരുക. എവിടെ വളർന്നത്? നസറയത്തിൽ. 30 വർഷം ആത്മാവിലുള്ള വളർച്ചയായിരുന്നു. അതിൻ്റെ തെളിവ് എന്നറിയോ? 12-ാമത്തെ വയസ്സിൽ അരക്കെട്ടും നടുക്കെട്ടും മാതളപ്പടവും മണിയുമുള്ള ന്യായപ്രമാണത്തിൻ്റെ 39 പുസ്തകം അരച്ച് കലക്കി കുടിച്ച ന്യായപ്രമാണത്തിൻ്റെ കിങ്കരന്മാരായ മഹാപുരോഹിതന്മാരുടെ നടുവിലിരുന്ന് ലാവണ്യ വാക്കുകൾ കൊണ്ട് അവരുടെ ആദരങ്ങളെ പൂട്ടിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിലുള്ള വളർച്ച തെളിയിച്ചു. ആ 12-ാമത്തെ വയസ്സിൽ ഇത്രയും ആത്മാവിൻ്റെ വളർച്ചയാണ്. ഈ പുള്ളി ആരാ? കണ്ടോ, വളർച്ച കണ്ടോ ആത്മാവിൽ. 30 വർഷം ആത്മാവിലുള്ള വളർച്ചയായിരുന്നു ഇവിടെ നസറത്തിൽ. 30-ാമത്തെ വയസ്സിൽ 3-ാമത്തെ ഘട്ടത്തിലോട്ട് കയറുക, ആത്മാവിൻ്റെ നിറവ്. യോർദാനിലേക്ക് വരിക. എന്തിനാ വരുന്നതെന്നറിയാമോ? ദൈവഹിതം അനുഷ്ഠിക്കാൻ. നിങ്ങൾ നോക്കിയേ, 12-ാമത്തെ വയസ്സിൽ പെരുന്നാളിന് വന്നപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഊര് മൊത്തം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു പെരുന്നാളിന് വരാൻ. പക്ഷെ സ്നാനപ്പെടാൻ യോർദാനിലോട്ട് വരാൻ വന്നപ്പം ഒരു ഗ്രാമം പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. പെരുന്നാളിന് പോകാനും ഉത്സവത്തിന് പോകാനും നിന്റെ കൂടെ ആയിരങ്ങൾ കാണും. ദൈവഗതം അനുസരിക്കുന്ന സ്നാനക്കടവിലിറങ്ങുമ്പം നിന്റെ കൂടെ ഒരുത്തനും കാണുകയില്ല. പക്ഷെ നിന്നെ നോക്കി ഈവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയാൻ നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്തോത്രം. ആ, ഞാൻ ആ ഭാഗം നന്നായി പഠിച്ചു. യോർദാൻ, പഴയ നിയമത്തിലെ വില്ലനാണ് യോർദാൻ. യോർദാൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ വിശ്വാസികളെയൊക്കെ പാഷമാർ ആത്മാവിലാക്കുന്നത്. മരണ യോർദാൻ എന്നൊക്കെ വിളിച്ചു കളയും. ബൈബിളിൽ അങ്ങനൊരു പദമേ ഇല്ല, മരണ യോർദാൻ. പിന്നെ എവിടെ നിന്ന് ഇവർ പറയുന്നത് അതെനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വിളിപ്പേര് വന്നത് ഇടയന്മാരുടെ ഇടയിൽ വന്നൊരു പേരാണ് മരണ യോർദാൻ. കാരണം ഈ ആടുകൾ പലതും കാല് തെറ്റി യോർദാനിൽ വീണ് മരിക്കാറ് പതുണ്ടായിരുന്നു. പിന്നെ ഇത് പൊങ്ങുന്ന ജാവകടല്ല. അങ്ങനെ ഇടയന്മാർ വിളിച്ച പേരാണ്. എന്ത്? അല്ലാതെ ഇന്ന് വരെ യോർദാൻ ആരെങ്കിലും കൊന്ന് നിങ്ങൾ ബൈബിളിൽ കണ്ടോ? സ്തോത്രം. ഈ മരണ യോർദാൻ്റെ ചരിത്രം പഠിച്ച ഓൾ ടെസ്റ്റ്മെൻ്റ് പുള്ളി വില്ലനാ. അതെന്നാ കാര്യം? ഇസ്രായേൽ മക്കൾക്ക് കൊയ്ത്ത് വരുന്നതിന് മുമ്പേ ഇവൻ വന്ന് ഒഴുക്കിക്കൊണ്ടു. കിട്ടിയ നോർത്തിരി കൈത്തുമ്പലോട്ട് വരുമ്പോൾ ഈ പുള്ളി വന്ന് ഡീസൻ്റായിട്ട് ഒഴുക്കിക്കൊണ്ടങ്ങ് പോവും. നൈസായിട്ട് പുള്ളി കൊണ്ടുപോയി. പാവപ്പെട്ടവൻ്റെ കോടാലി എല്ലാം വെള്ളത്തിൽ മുക്കും. കടം വാങ്ങിച്ചോണ്ട് വന്ന് ഒപ്പിക്കുന്ന മൊത്തം വെള്ളത്തിലാവും. 3, ഉപദേശിമാർ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ വഴിമുടക്കും. അപ്പം പഴയ നിയമത്തിൽ പുള്ളി നന്മ മൊത്തം കൊണ്ടുപോകും, ഉള്ളത് മുക്കും, ഇതടയും. ആ,
പഴയ നിയമത്തിലെ വില്ലനായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവും ഈ യോർദാന്റെ നിറകെ ചവിട്ടിക്കൊണ്ടാണ് അവിടെ മിനിസ്ട്രി തുടങ്ങിയത്. എന്തായാലും അർത്ഥം എന്നറിയാമോ? പഴയ നിയമത്തിലെ വില്ലൻ പുതിയ നിയമത്തിലെ കൃപയുടെ മുന്നിൽ മുട്ടുമടക്കി. ഇന്നലകളിൽ വില്ലനായി തീർന്ന ചില ശക്തികൾ ഇന്ന് രാത്രി നിന്റെ വല്ല കൃപയുടെ മുന്നിൽ മുട്ടുമടക്കുന്നത് വിശ്വാസത്താൽ കാണാൻ കഴിയുമെങ്കിൽ വിളിച്ചു പറ, ഈ രാത്രി യോർദാൻ മുട്ടുമടക്കാൻ പോകുകയാണ്. യോർദാനിൽ നിന്ന് സ്നാനപ്പെട്ട് യേശു കയറി. ആ സ്നാനപ്പെട്ട് യേശു എന്ത് ചെയ്തു? കയറി. സ്നാനപ്പെട്ട് കയറി യേശു നേരെ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിലേക്ക് എന്തിനാ യേശു മരുഭൂമി പോയത്? ഞാൻ ആ ഭാഗം പഠിച്ചപ്പം അപ്പോസ്തലപ്രവൃത്തി 10:38 ഒരു വാക്യമുണ്ട്. നസറേനായ യേശുവിനെ പിതാവ് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. Anointing the power and Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ അവിടെ ശക്തിയും. നമ്മുടെ പല ആളുകൾക്കും പരിശുദ്ധാത്മാവുണ്ട്, ശക്തിയില്ല. നമ്മൾ ചെറുപ്രാവ് അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ ശക്തിയില്ല. പണ്ട് അന്യഭാഷ പറയുമ്പോൾ അടുത്തിരുന്ന് ഭൂതമൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് അന്യഭാഷ ഭൂതം കൂടെ കൂടെ പറയും. കാര്യം അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സംഗതി ശക്തി വെളിപ്പെടുന്നില്ല. സ്തോത്രം. യേശുവിൻ്റെ മേൽ പിതാവ് പകർന്ന അനോയിൻറ്റിങ് വെറും ഹോളി സ്പിരിറ്റ് മാത്രമല്ലായിരുന്നു, ശക്തി. ശക്തിയുടെ അഭിഷേകം. ഈ ശക്തിയുടെ അഭിഷേകം എവിടെ വെച്ചാൽ കൊടുത്തെന്നറിയാവോ? യേശു മരുഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ എഴുതിരിക്കുക, ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ചോദ്യം, നിറവോടെ മരുഭൂമിയിലേക്ക് പോയ പുള്ളി അവിടുന്ന് മടങ്ങുമ്പോൾ ശക്തിയോടെങ്കിൽ പിതാവ് യേശുവിനെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും അനോയിൻറ്റിങ് ചെയ്തത് ഈ മരുഭൂമിക്കകത്ത. അപ്പൊ അർത്ഥാൽ ശക്തിയുടെ അഭിഷേകം പകർന്നത് എവിടാ? മരുഭൂമിയില്ല. പരിശുദ്ധാത്മാവ് ഓൾറെഡി യോർദാനിൽ വെച്ച് തന്നെ വന്നു, പക്ഷെ അനോയിൻറ്റിങ് ദ പവർ മരുഭൂമി. ഇനി ശക്തിയുടെ അഭിഷേകം വന്നപ്പം രണ്ട് കാര്യം നടന്നു. നിങ്ങളുടെ വിഷയത്തിൽ വിടുതലുണ്ടാകാത്തതിൻ്റെ കാര്യം എന്നറിയോ? ഹോളി സ്പിരിറ്റ് ഉണ്ട്, പവറില്ല. രണ്ട് കാര്യം നടന്നു. ഒന്ന്, അവിടെ എഴുതിയിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ലൂക്കോസ് 4, അവൻ്റെ ശ്രുതി നാടങ്ങും അർത്ഥം. കേട്ടോ, ശക്തിയുടെ അഭിഷേകം വന്നാൽ കെട്ടുപൊട്ടും, നിന്റെ ശ്രുതി പുറത്തു വരും. ആരോടൊക്കെയോ ആത്മാവിടപെടുന്നു, നിന്റെ തലമുറയ്ക്ക്, നിന്റെ സഭയ്ക്ക്, നിന്റെ മിനിസ്ട്രിക്ക്, നിന്റെ കഴിവിന് പിശാച് വെച്ച ബൗണ്ടറികൾ ഈ രാത്രി അടിച്ചു പൊട്ടിച്ചിട്ട് ഈ രാത്രി ശക്തിയുടെ അഭിഷേകം നിന്നെ ഇന്ന് രാത്രി പ്രസിദ്ധമാക്കാൻ പോകുക, നിന്റെ ശ്രുതി പരക്കാൻ പോകുക. ഈ രാത്രി ആമേൻ പറഞ്ഞേറ്റെടുത്തു. ഈ ചില ആളുകൾ പറയുന്നത് എന്നും പോരാട്ടാണ്. അതിനവർ പറയുന്ന വാക്യം, സഭാപ്രസംഗങ്ങളൊരു വാക്യമുണ്ട്, ഭക്തന് മരണം വരെ യുദ്ധം ഉണ്ടെന്ന്. ആ യുദ്ധം പോരാട്ടം തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ റോൾ മോഡൽ പൗലോസും പത്രോസും അല്ല, യേശുവാണ്. അണ്ട ഞാൻ കോട്ടയത്ത് സഭായാർജിരിക്കുമ്പം 21 ഒരു വിശ്വാസി ആകപ്പാട് 6 അയാൾ രക്ഷിക്കപ്പെട്ടിട്ട് അവർ വന്ന് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒരു ഡൗട്ട്. ഞാൻ ചെന്ന ഡൗട്ടെന്ന് കേൾക്കുമ്പോഴും എനിക്ക് പേടിയാണ് ചെന്ന. അത് ഇന്നലെ വന്ന പാസ്റ്റർ ദേശാധിപതിയെ ബന്ധിച്ചു, മിനിഞ്ഞാന്ന് വന്ന ആളും ബന്ധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഒരു പ്രാവശ്യം ബന്ധിക്കപ്പെട്ടാൽ പിന്നെ ഈ പുള്ളിയെ ആരഴിച്ചു വിട്ടിട്ടാണ് വീണ്ടും ബന്ധിക്കുന്നത്? ആഹാ, ഞാനും സത്യത്തിൽ ഞെട്ടിപ്പോയി. ശരിയല്ലേ, എല്ലാ ദിവസവും ബന്ധിയില്ല. ആ വരുന്ന പുള്ളിയെല്ലാം സഭാകോളി പ്രവാചകന്മാരെല്ലാം കിളച്ചു പിടിക്കുന്ന ഈ ബന്ധനം പറഞ്ഞ ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മാമ്മ ആ വലത്ത് ഭാഗത്ത് എന്തോ ഒന്ന് എന്ന് പറഞ്ഞാലേ പോകാൻ നേരത്ത് വല്ല ഇപ്പോൾ കിട്ടുള്ളൂ. ഒരു ബന്ധനം ഇല്ലെന്ന് പറഞ്ഞാൽ ആട്ടെ പാസ പിന്നെ കാണാം. അതുകൊണ്ട് ഇപ്പോൾ പലരും അങ്ങ് നിർബന്ധിക്കപ്പെടുക ബന്ധനം ഉണ്ടെന്ന് പറയാൻ. ഇല്ലാത്തൊന്നും പറഞ്ഞ് പിടിപ്പിക്കരുത്. ക്ഷോത്രം. നിങ്ങൾ നോക്കിക്കേ, ഞാൻ പഠി അത് നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ തന്നെയാണ്. പോട്ടെ, ഒരു കാര്യം കൂടെ പറയാം.
നിങ്ങൾക്ക് ഈ ഡെയിലി പോരാട്ടം ഉണ്ടാകുന്ന കാര്യം എന്നറിയോ? ഹോളി സ്പിരിറ്റ് ഉണ്ട്, പവറില്ല. പവർ തെളിവ് പറയാം, കേട്ടോ, തെളിവ് എന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ മേൽ പിതാവ് ശക്തിയുടെ അഭിഷേകം പകർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുക, പിശാച് കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഓ രക്തം ജയം! ഈ ദൂത് ഞാൻ പറയുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നു. ഇന്ന് രാത്രി നിന്റെ മേൽ ശക്തിയുടെ അഭിഷേകം വന്നാൽ നിന്നെ ഫോളോ ചെയ്ത ചില പൈശാചിക മേഖലകൾ ഈ രാത്രി നിന്നെ വിട്ടുമാറുകയാ, വിട്ടുമാറുകയാ. Come on, church, ചിലതിനെ ഈ രാത്രി വിട്ടുമാറുന്നു. ശക്തിയില്ലാത്തതുകൊണ്ട് ആ കൂടെ കൂടെ വിദ്യാഭ്യാസത്തോട് പോരെ, ആരോഗ്യത്തോട് പോരെ, ശുശ്രൂഷ എന്നും പോരെ, ആ ശക്തിയില്ല. ശക്തിയുള്ളവൻ ഹാപ്പിയായിട്ട് ജോളിയായിട്ട് നടക്കും. ആ ഇനി നിങ്ങൾ നോക്കിക്കേ, യേശു ക്രിസ്തു മരുഭൂമിയിലോട്ട് പോകാൻ മാനുഷികമായി പോകാൻ ഇഷ്ടപ്പെടുകയല്ല. അതിനാ കാര്യം, മരുഭൂമിയിലോട്ട് നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് മൂന്നാല് പേരെ വിളിക്കാം. ആദ്യം ഏലിയാവിനെ വിളിക്കാം, പാസ്റ്റർ ഒരു പ്രോഗ്രാം ഉണ്ട് മരുഭൂമിയില്ല, വരാമോ? പുള്ളി പറയും, നോ പാസ്റ്റർ, വരികയല്ല. അതിനാ, ഞാൻ പണ്ട് ശുശ്രൂഷ വരെ വേണ്ടാന്ന് ചോദിച്ചാൽ ആത്മുഖത്ത് ചെയ്യാൻ തീരുമാനിച്ചില്ലവാ മരുഭൂമി. ഉറക്കത്തിൽ പോലും മരുഭൂമി കണ്ട് ഞെട്ടി എഴുന്നേക്കുക പറ്റി, ഞാൻ വരികയല്ല, വേറെ ആരെങ്കിലും വിളിച്ചു വരിക. ഇസ്രായേൽ മക്കളോട് ചോദിക്കാം, മരുഭൂമി നോ നോ വരിക. അതിന് ഓ, ഞങ്ങളുടെ 30 ലക്ഷത്തിൽ ഭൂരിഭാഗം എണ്ണം തീർന്ന് മരുഭൂമിയില്ല. ആഹാ, ഇപ്പോൾ അവിടെ പ്രവാചകി ഉണ്ടല്ലോ, നമ്മുടെ ഹാഗർ അമ്മച്ചെ വിളിക്കാം. അമ്മച്ചി വരുന്നു? ഇല്ല ഇല്ല പാസ്റ്റേ. അതിന് ചെറുക്കൻ ചത്തുപോകുന്ന ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ട ഇടമാണ് മരുഭൂമി. അപ്പോൾ ആർക്കും മരുഭൂമി വേണ്ട, ആ വേണ്ട. ഇവിടെ പലരും തോറ്റ ഇടമാ മരുഭൂമി, പലരും തീർന്ന ഇടമാ മരുഭൂമി. പക്ഷേ ആ മരുഭൂമിയിൽ യേശു പോയി തീർന്നില്ല, അവൻ മരുഭൂമിയെ ജയിച്ചു മടങ്ങി വന്നെന്ന്. ഈ രാത്രി ആരോടോ ഇടപെടുന്നു, പലരും തോറ്റതെടുത്ത്, പലരും വീണ മണ്ണിനകത്ത് ജയിച്ചു മടങ്ങി വരാൻ അനോയിന്റിംഗ് പവർ. Come on. Lara Baka Sia Lato. നിങ്ങൾ നോക്കിക്കേ, പിന്നെ യേശുക്രിസ്തു ദൈവത്വത്തിലല്ല അത്ഭുതങ്ങൾ ചെയ്തത്. ആയിരുന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. യേശുക്രിസ്തു മിറാക്കിൾ ചെയ്തത് മൊത്തം പരിശുദ്ധാത്മാവിലാണ്. അതാണ് യെശയ്യാവ് പറഞ്ഞത്, ബദ്ധന്മാരെ അടിക്കാൻ, വീട് തീർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, ഹൃദയം തകർന്ന് മുറിവ് കെട്ടാൻ എൻ്റെ ആത്മാവിനെ ഞാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ പൂർണ്ണ മനുഷ്യനായി യേശു മിറാക്കിൾ ചെയ്തത് പരിശുദ്ധാത്മാവിനെയും ശക്തിയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ മാനുഷികമായി യേശുവിന് മരുഭൂമി പോകുന്നത് ഇഷ്ടമാണോ? അല്ല. കാര്യം, അവിടെ പിശാചുണ്ട്. പിശാചുള്ളിടത്തോട്ട് ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം പോകും. ഏ, ഞാനിവിടുത്തെ പാഷോട് പറയാ, രാത്രി 2 മണിയാകുമ്പോൾ കത്തോലിക്ക പള്ളിയുടെ ശവക്കളിലോട്ടൊന്ന് വരാൻ പാസ് വരുമോ? പാസ് വരത്തില്ല. പക്ഷേ ശവക്കലർ എഗസ്കേല് വന്നു. അതെങ്ങനെ വന്നു? ആത്മാവ് അവനെ കൊണ്ടുവന്ന. നിനക്കിഷ്ടമില്ലാത്തിടത്ത് നീ വരണമെങ്കിൽ ആത്മാവ് കൊണ്ടുവരണം. രസനറിയോ, ലൂക്ക് എഴുതിയിരിക്കുന്നത് 4:1 പ്രവചിക്കുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പക്ഷേ മാർക്ക് എഴുതിയിരിക്കുന്നത്, മർക്കോസ് എഴുതിയിരിക്കുന്നത് അങ്ങനല്ല, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഇംഗ്ലീഷ് തർജ്ജിമ എഴുതിക്കുന്നത് ഫോഴ്സ് ചെയ്തു, കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ തള്ളി. ഞാൻ ഭാഷ തള്ളി, മാനുഷികമായി യേശു പോകുകയല്ല, മരുഭൂമി. ഓ പിശാചി, ഓ കഷ്ടത, ഓ വന്ന്. പക്ഷേ ആത്മാ പറയാ, പോ. എന്തിനാണെന്നറിയോ? നീ അറിഞ്ഞില്ല, നിന്നെ അവിടെ അഭിഷേകം ചെയ്യാൻ
പിതാവ് അവിടെ കാത്തിരിക്കുക ശക്തിയുടെ അഭിഷേകം ഓ ഇന്ന് രാത്രി ആരോട് പറഞ്ഞു നിനക്കിഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് നിന്നെ ആത്മാവ് തള്ളിവിടുന്നെങ്കിൽ ഓർത്തോ നിന്റെ പോലെ ഒരു അനോയിന്റിങ് വരാൻ പോകുകയാണ് സ്തോത്രം മരുഭൂമിയിൽ നിന്ന് വന്നത് ശക്തിയുമായിട്ടാണ് നിറവായി പോയി ശക്തിയുമായിട്ട് എന്ത് ചെയ്തു മടങ്ങി മൂന്നര കൊല്ലം 42 മാസം 3 മരിച്ചവൻ ഉയർത്തു 3 കുരുടർക്ക് കാഴ്ച കൊടുത്തു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു പകൽ മുഴുവൻ ശുശ്രൂഷിക്കുന്നു ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുന്നു ദൈവത്തിൻ്റെ പ്രതികാര ദിവസം ഓർപ്പിക്കുന്നു നാണക്കേടിൻ്റെ അങ്ങേ അറ്റത്ത് തലകുനിച്ച് നിന്ന കാനാവിലെ വീട്ടിൽ പച്ചവെള്ളിക്കൊണ്ട് തൻ്റെ മിനിസ്ട്രിക്ക് ആരംഭം കുറിച്ചു സ്തോത്രം പാലസ്തീൻ്റെ പച്ചമണ്ണിലൂടെ 42 മാസം അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്പുറത്തുകൾ തൻ ദൈവമെന്ന് തെളിയിച്ചു തൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുത്തപ്പോൾ അവൻ ശിഷ്യന്മാരുമായി ഗതസമനയിലേക്ക് പോയി സ്തോത്രം 8 ശിഷ്യന്മാരെ ഗതസമനയ്ക്ക് വാതിക്കൽ നിർത്തി 3 പേരെയുമായി അകത്ത് കയറി 3 പേരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച് ഒരു കല്ലേർ ദൂരം മാറിയിരുന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് ലൂക്ക് കൊടുത്തിരിക്കുന്ന പേര് അവൻ പ്രാണവേദനയിൽ ഓ എന്താ പ്രാർത്ഥനയത് വിയർപ്പ് രക്തമായി വീഴുന്നു ആഹ ഭയങ്കരം അപ്പം ഞാനിത് നോക്കിയപ്പം കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ 3 സംഘം നിത്രയുടെ മാർത്തവമേറിയ കരവല്ലവങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീണുറങ്ങുന്നു ഞാൻ ചോദിച്ചു ഗുരോ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി ഉറങ്ങുന്നത് കണ്ടോ യേശുവിനെ സപ്പോർട്ട് ചെയ്യേണ്ടവൻ കൂടെ പ്രാർത്ഥിക്കേണ്ടവൻ ധൈര്യപ്പെടുത്തേണ്ടവൻ പ്രോത്സാഹിപ്പിക്കേണ്ടവർ ഉറങ്ങുക 3 സംഘം അവിശ്വസ്തരായി ഉറങ്ങി പക്ഷെ ഞാനൊരു കാഴ്ച കണ്ടു കൂടെ പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തേണ്ട 3 സംഘം അവിശ്വസ്തരായപ്പം യേശുവിൻ്റെ തലയ്ക്കുമെതിരെ സ്വർഗം തുറന്നു ശക്തനായൊരു ദൂതൻ ഗതസമനയിലേക്ക് ഇറങ്ങി വന്നു അവൻ യേശുവിനെ ശക്തിപ്പെടുത്തുകയാ ഇന്ന് രാത്രി നിനക്ക് കൈത്താങ്കൽ തരേണ്ട പലരും അവിശ്വസ്തരായി മാറി നിൽക്കുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താൻ ഈ രാത്രി ഒരു ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കിത്തരാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ് തൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാ യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാ ലൂക്ക് 4 പറയുന്നു യേശു പറയുന്നു ദൈവരാജ്യം പ്രസംഗിക്കാനാണ് എന്തിനാണ് അയച്ചത് അവൻ പട്ടണം തോറും നടന്ന് ദൈവരാജ്യം എന്ത് ചെയ്തു 70 പേരെ അവൻ ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ചു 12 പേരെ ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ചു ആദ്യത്തെ യേശുവിൻ്റെ പ്രസംഗം കാലം തികഞ്ഞു ദൈവരാജ്യം അവ യേശുവിൻ്റെ മിഷൻ്റെ പ്രധാനപ്പെട്ട വിഷയം കിംഡം ഓഫ് ദ ഗോഡ് ദൈവ യേശു പ്രസംഗിച്ചതൊന്നും ഇന്ന് നമ്മുടെ കൺവെൻഷൻ വേദി കേൾക്കുന്നില്ല യേശു പ്രസംഗിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷയമാണ് കിംഗ്ഡം ഓഫ് ദ ഗോഡ് യേശു ഭൂമിയിൽ വന്നതിൻ്റെ പല ഉദ്ദേശങ്ങൾ ഒന്ന് ദൈവരാജ്യം സുവിശേഷീകരിക്കാൻ പട്ടണം തോറും നടന്ന് സുവിശേഷീകരിച്ചു 12 ശിഷ്യന്മാരെ ദൈവരാജ്യത്തിന് വേണ്ടി അയച്ചു 70 പേരെ പ്രത്യേകം പറഞ്ഞ് ദൈവരാജ്യം പറയണമെന്ന് ആദ്യത്തെ പ്രസംഗം ദൈവരാജ്യം അപ്പം ഇത് ചെറിയ കാര്യമല്ല ദൈവരാജ്യം ആണോ അല്ല സാമ്പിളായിട്ട് പറഞ്ഞു വിടാം ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു ദൈവരാജ്യം ഭക്ഷണയും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതിയും അതിൻ്റെ അർത്ഥം എന്തുവാ ഭക്ഷണവും മാന്യമല്ലെന്ന് പറഞ്ഞാൽ ഫിസിക്കലല്ല പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും നീതിയും സമാധാനം ഉള്ളിലാണ് അപ്പം ഇത് ഫിസിക്കലല്ല ഇത് അകത്തുള്ളതാണ് യേശു തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ പീലാത്തോസേ എൻ്റെ ജേവകരിറങ്ങി വന്ന് നല്ല പൊട്ടീരും നിനക്കിട്ട് തരുമായിരുന്നു എന്നാൽ യേശു പറഞ്ഞതിൻ്റെ ലളിതമായ അർത്ഥം മനസ്സിലായില്ലേ പിന്നെ യേശു പറഞ്ഞ രാജ്യം കിംഗ്ഡം ഓഫ് ദ ഗോഡ് അക്ഷരീക ദൈവരാജ്യമല്ല സ്പിരിച്വൽ ദൈവരാജ്യമാണ് എന്ന് പറഞ്ഞാൽ ആത്മീക ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പ്രസംഗിക്കുമ്പോൾ ദാനിയേൽ എഴുതിയിട്ടുണ്ട്
കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഒരക്ഷരിക ദൈവരാജ്യം വരാൻ പോകയാ. സ്തോത്രം. ഈ കൺവെൻഷൻ വെച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ ദൈവരാജ്യത്തിലേക്ക് ഒരു മെമ്പറെ കൂടെ കയറ്റാനാ. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇടയിൽ എന്നല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഇടയിലല്ല ദൈവരാജ്യം നിങ്ങളുടെ. എപ്പോഴാ ദൈവരാജ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുമ്പോഴല്ല, ജ്ഞാനപ്പെടുമ്പോഴല്ല, നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ച് അവരെ കർത്തൃത്വത്തിന് ആമേൻ പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു രാജ്യം സ്റ്റാർട്ടാകും. ആ രാജ്യത്തിൻ്റെ രാജാവ് നസറേനായ യേശു. ഈ രാത്രി സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ അകത്ത് ദൈവരാജ്യം സ്റ്റാർട്ടാകാൻ ഇരിക്കുന്ന ഇടത്തിരുന്ന് പറയുക, അവൻ എൻ്റെ രാജാവായി, അവൻ്റെ കർത്തൃത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് നീ പറഞ്ഞാൽ ദൈവരാജ്യം സ്റ്റാർട്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് ഒത്തിരി ഉപമകൾ യേശു പറഞ്ഞു. അതിൽ ഒരു ഉപമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവരാജ്യം അകത്തുള്ളവന്, ഇൻ, അകത്തുള്ളവന് അവൻ്റെ ബോഡിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവൻ്റെ ബോഡിക്ക് തെളിവന്ന, ഒരു വയലിൽ ഒരു നിധി ഇരുന്നു. ഒരു മനുഷ്യനത് അറിഞ്ഞു, വയലിൽ എന്തുണ്ട്? അങ്കിതൻ്റെ ഉള്ളൂ, അതിനകത്ത് നിധിയുണ്ട്. ഈ പുള്ളിക്ക് 2 ഏക്കർ തോട്ടവും 2 നില വീടും ഉണ്ട്. എൻ്റെ ചോദ്യം, ഇദ്ദേഹം ഈ 2 ഏക്കർ തോട്ടവും 2 നില വീടും മൊത്തം വിറ്റിട്ട് വന്ന് ഈ വയൽ വാങ്ങിക്കുമോ? അതോ നിങ്ങളുടെയൊക്കെ രീതി അനുസരിച്ചാണെങ്കിൽ രാത്രി വന്ന് മോഷ്ടിക്കും? നിങ്ങൾ വിശുദ്ധനായിട്ട് പറയരുത്, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പറയണം. കാര്യം, ആരും മൊത്തം വിറ്റിട്ട് വരികയല്ല. കാരണം വരുമ്പം വിറ്റതിനൊപ്പമുള്ള നിധി ഇതിനകത്തില്ലെങ്കിൽ മൊത്തം വെള്ളത്തിൽ പോകുകയല്ലേ. അതുകൊണ്ട് നമുക്കിത് കളയാനും പറ്റുകയല്ല. എന്നാലോട്ട് ഇത് മിണ്ടുന്നില്ല ചിലർ, നിനക്കത് വിടാനും പറ്റുകയില്ല. എന്നാൽ നിനക്ക് ഇടയ്ക്കൊരു വിടുതലും വേണം. നടക്കുകയല്ലേ ഈ പരിപാടി. ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ ചിലത് നീ വിടണം. പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായ പലതിനെയും ഞാൻ ഛേദമെന്ന് എണ്ണിയത്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വന്നപ്പോൾ പലതിനെ ചപ്പ് എണ്ണിയത്, ചവറ് എണ്ണാൻ കാരണം ഞാൻ വിലയേറിയതായി കണ്ടതല്ല വലുത്, ആ ദൈവരാജ്യമാണ് വലുത്. യേശു ക്രിസ്തു ഹെരോദാവിനെ നോക്കി വിളിച്ചു, കുറുക്കാൻ. ഈയിടെ എനിക്കൊരു മർമ്മം പിടികിട്ടി. കുറുക്കൻ ഒത്തിരി പ്രത്യേകത ഉണ്ട്. കുറുക്കൻ ഒന്നാമത് പകൽ യോഗത്തിന് വരികയല്ല, രാത്രി യോഗത്തിന് എന്ത് ചെയ്യുള്ളൂ? നിങ്ങളുടെ ആരുടെയും കാര്യമല്ല, നിങ്ങളുടെ തന്നെയാണ്. കുറുക്കൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, പകല് അത്തിക്ക് ഒലുവിനൊക്കെ കൃഷിക്കാർ കൊണ്ടുവന്ന് വളമിടും, ചത്ത മൃഗത്തെയൊക്കെ വേസ്റ്റ് കൊണ്ടിടും. കുറുക്കൻ രാത്രി പോകുന്ന ഓരോ മരത്തിനും ചോട്ടി കിടക്കുന്ന വേസ്റ്റ് എന്ത് ചെയ്യുക? ഏതെങ്കിലും സഹോദരി ഒന്ന് ആത്മാവിൽ ആലോചിച്ചാൽ കുറുക്കൻ കസര വന്നിരുന്ന് ഇങ്ങനെ വേസ്റ്റും വന്നു, അവളെങ്ങനെ ഇടന്നാന്നറിയാമോ, ഇവളെങ്ങനെ ഇടന്നാന്നറിയാം. എടാ കുറുക്ക, നീയോ ആരാധിക്കുന്നില്ല, ആ പാവമെങ്കിലും ആരാധിച്ചോട്ടെ. നീ ഇനി വേസ്റ്റ് മാന്തിയാൽ നിന്റെ വാലെ തീ പിടിപ്പിക്കുന്ന ശിംശോന്മാർ രംഗത്തുണ്ട്. എന്നെ ചിന്ത, ഈ ഹെരോദാക്കന്മാരെ കുറുക്കാന്ന് വിളിക്കാൻ കാരണമുണ്ട്. ഇവന്മാർ വലിയ കുറുക്കന്മാരാ. എൻ്റെ കാര്യം, ഇവര് 42 വർഷം എടുത്ത് ഒരാലയം പണിത് കൊടുത്ത് യഹൂദന്. യഹൂദന് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഹെരോദാവിനോട്. കാര്യം, ഞങ്ങൾക്ക് എന്ത് പണിത് തന്നു? അപ്പം ഇത് ചക്രവർത്തി അറിഞ്ഞു, കൈസർ. അപ്പോൾ പുള്ളിക്കൊരു സംശയം, ഇപ്പം ഇവനിപ്പോൾ ഞങ്ങളോടല്ല താല്പര്യം, യഹൂദനോടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ നിയന്ത്രിക്കണം. അതുകൊണ്ട് ഇവനെ നിയന്ത്രിക്കാൻ ഇവൻ്റെ മുകളിൽ ചക്രവർത്തി ഒരാളെ കൊണ്ട് വെച്ചു, പേര് പീലാത്തോസ് എന്ന് പറയും, ഗവർണർ. ഇവർ തമ്മിൽ മുറ്റൊടക്കാം, മനസ്സിലായില്ലേ? ആ യേശുവിൻ്റെ കാര്യം വന്നപ്പോൾ ഒന്നിച്ചു. നിന്റെ കാര്യം വരുമ്പം ബദ്ധശത്രുക്കളായ അയലോകക്കാരെല്ലാം ഒന്നിക്കും. ഈ അപ്പം ഇവന് പിടികിട്ടിയട. ചക്രവർത്തിക്ക് എൻ്റെ മേൽ ഒരു സംശയമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പം ഇവനെ കൊണ്ട് വെച്ചേ. അതുകൊണ്ട് പുള്ളി അപ്പുറത്ത് കൈസക്കൊരു ക്ഷേത്രം പണിതു കൊടുത്തു, കൈസറിനെ പ്രസാദിപ്പിക്കാൻ ഒരു ക്ഷേത്രം പണിതു. ഈ ഹെരോദാക്കന്മാരുടെ രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ, രാവിലെ
ഈ ഹെരോദാവ് എന്ന് പറഞ്ഞാൽ ഈ തൂമ്യ വംശക്കാരനാ. ഈ തൂമ്യൻ എന്ന് പറഞ്ഞാൽ ഏതാ ഈ ഏശാവിൻ്റെ വംശക്കാരാണ്, ഏതോമ്യരാ. അപ്പം ഇവർക്ക് ആലയത്തിൽ വന്ന് ആരാധിക്കാൻ, കാരണം ഈസാക്കിൻ്റെ മകളാകലോ. രാവിലെ യഹൂദന്മാരുടെ ആലയത്തിലോട്ട് വരും ഹെരോദാവ്. വന്നിട്ട് മഹാപുരോഹിതൻ പറയും, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുന്ന, അല്ലെങ്കിൽ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഈ പുള്ളി വിനയമായി പറയും ആമേൻ. എന്നിട്ട് പുള്ളി ന്യൂട്രൽ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം അവൻ കൈസറുടെ ക്ഷേത്രത്തിൽ വരും. അപ്പോൾ അവിടെ നിന്ന് പടയാളി വാതിക്കുന്ന പറയും, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി കൈസറുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. പുള്ളി ഇടം പോലെ നോക്കിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു. ആമേൻ. അപ്പം പുള്ളി അവിടെയും ആമയും പറയും. രാവിലെ അവിടെയും പോയി കുർബാന എടുക്കും. പത്രയാകുമ്പോൾ ബന്ധക്കൂസിലും വരും. അപ്പം എൻ്റെ പേരാണ് കുറുക്കൻ, മിണ്ടുന്നില്ലാര് സ്വത്ര. ഞാൻ പറയും, ഞാനിതൊക്കെ പറയും. കുഞ്ഞ, ദൈവരാജ്യം വേണമെങ്കിൽ നിനക്ക് വിലയേറിയ തോന്നൊക്കെ വിടണം. ഇനി നിങ്ങൾ നിർത്തു വയ്ക്കേ. ഈ അഞ്ചിതൻ്റെ വയലിനല്ല പ്രാധാന്യമാണോ? അല്ല, അതിനകത്ത് വയൽ വേണ്ട നമുക്ക്, പക്ഷെ നിധിയായിട്ട് കിട്ടത്തുമില്ല. അങ്ങനെയാണെങ്കിൽ നിധി കിട്ടണമെങ്കിൽ വയൽ വാങ്ങിയേ പറ്റൂ, ശരിയല്ലേ? അങ്ങനെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവരാജ്യം ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ശരീരം മുഴുവൻ ദൈവത്തിൻ്റെ വയലാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനില്ല. ഇന്ന് രാത്രി ക്യാൻസറിനെ നോക്കി വേണേ വിളിച്ചു പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ രാജ്യമിരിക്കുന്ന വയലാണ്, ഇത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്നെ മേൽ കിടക്കുകയാണ്. സ്തോത്രം. ആ ദൈവരാജ്യം ഒരു ഭയങ്കര സബ്ജക്റ്റാണ്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് മത്തായി 5, മത്തായി 6, മത്തായി ഗിരിപ്രവാഷ്. നിയമത്തിലോട്ട് കയറിയാൽ പിന്നെ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കുകയല്ല. ആണ് നിയമം ഞാൻ പറയുന്നില്ല, അത് പറയാനുള്ള സമയമില്ല. അപ്പോൾ ഇതാ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമേ പറഞ്ഞത്. ദൈവരാജ്യം മിഷൻ എല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഗതസമനയിലിരിക്കുക, തീരുക. സ്തോത്രം. എൻ്റെ ചിന്ത, യേശു ആദ്യം നോക്കിയപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങി, വന്ന് പറഞ്ഞു ഉണർന്ന്, ഓ ഇതെല്ലാം പറഞ്ഞ് ആരിലും മൈൻഡ് ചെയ്യൂ. എന്തു അതിൻ്റെ അർത്ഥം? ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അർത്ഥം എന്തുവാ? നീ ഉണരേണ്ടതുപോലെ ഉണർന്നില്ലെങ്കിൽ ഉണരാൻ പാടില്ലാത്ത ശക്തികൾ നിനക്ക് നേരെ ഉണരും. അർത്ഥം എന്നാണെന്നറിയോ? നീ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പം അപ്പുറത്ത് യൂത ഉണർന്നിരിക്കുക. നീ ഇവിടെ ഉറങ്ങുമ്പോൾ അന്റോണിയോസ് കോട്ടയിൽ 600 ബറ്റാലിയൻ പട്ടാളം അടുത്ത നിമിഷം ഗതസമനെ ആക്രമിക്കാൻ ഉണർന്നിരിക്കുക. മനസ്സിലായില്ലേ? ജനുവരിയിൽ ഉണരേണ്ടതുപോലെ നീ ഉണർന്നിരുന്നെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഈ പോരാട്ടവും ഈ രോഗവും ഈ ഞെരുക്കവും നിനക്ക് നേരെ ഉണരുകയല്ലായിരുന്നു. സാത്താൻ്റെ പണി എന്നറിയാമോ? ഉണരേണ്ടവനെ ഉറക്കും, എന്നിട്ട് അവൻ വന്ന് കള വിതയ്ക്കും. ഇന്ന് രാത്രി ഉണർന്ന് ആരാധിക്കേണ്ടവനെ ഉറക്കിക്കളഞ്ഞിട്ട് അവന് നേരെ ഉണർന്നു വരുന്ന ചില ജാതീയ ശക്തികളെ ഇന്ന് രാത്രി ദൈവം അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന രാത്രിയാണ്. രണ്ടാമത്തെ പ്രാവശ്യം യേശു നോക്കുമ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്യുക? യേശു വന്ന് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? അർത്ഥം എന്താ? ഉണരേണ്ടതുപോലെ ഉണർന്നില്ലെങ്കിൽ നീ 100 ദിവസം ഉപവസിച്ചാലും പരീക്ഷയിൽ എന്ത് ചെയ്യും? അകപ്പെടും. പക്ഷെ ഉണരേണ്ടതുപോലെ ഉണർന്നാൽ ഈ ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ലൈഫിലെ പരീക്ഷ പിൻവലിക്കും. മൂന്നാമത് യേശു നോക്കുമ്പോൾ ഇവർ വീണ്ടും, യേശു അവരോട് പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് എന്നോടുകൂടെ ഒരു നാഴിക നേരമെങ്കിലും ഉണർന്ന് പ്രാർത്ഥിപ്പാൻ? അതിനകത്തൊരു മാറ്റമുണ്ട്. മർക്കോസാണ് ആദ്യത്തെ സുവിശേഷം. പീറ്ററിൻ്റെ അനുഭവമാണ് മർക്കോസ്. മർക്കോസിലൊരു വ്യത്യാസമുണ്ട്. മർക്കോസ് പറയുന്നു, ശീമോനെ ശീമോനെ, നിനക്ക് എൻ്റെ കൂടെ ഒരു നാഴിക നേരമെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ? ഉറങ്ങിയത് എത്ര പേരാ? 3. ചോദ്യം ആരോട്? നിങ്ങളുടെ സഭയിൽ ഞായറാഴ്ച സഭ നടക്കുമ്പം അവറാച്ചാനും തോമാച്ചാനും ജേക്കബച്ചാനും 3 പേരും കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സഭാ കൊണ്ട് പറയുന്നു ഉറങ്ങുക. പാസ്റ്റർ തോമാച്ചായു ഉറങ്ങുവാണോ? അച്ചാൻ്റെ പേര് മാത്രം വിളിച്ചു ചോദിച്ചാൽ മഹോദരവകാരം തുടങ്ങാൻ വേറെ വല്ലതും വേണോ? മിണ്ടുന്നില്ല. വേണോ? വിളിക്കുകയാണെ 3 പേരും പേരെന്ത് ചെയ്യണമായിരുന്നു. അത് വലിയ ഞാൻ പറയും, ഞാനും വിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, യേശുവേ, അത് വളരെ മര്യാദ കടായിപ്പോയി. കാരണം ഉറങ്ങിയത് 3, പാവപ്പെട്ടവനെ മാത്രം വിളിച്ചു. എന്ത് പ്രശ്നം വന്നാലും എല്ലാം ശീമോൻ്റെ പടലിക്കാം. അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ കാര്യം. യേശു പറഞ്ഞു, എടാ കുഞ്ഞേ, യാക്കോബ് ഉറങ്ങുന്നത് എനിക്ക് പ്രശ്നമല്ല,
യോഹന്നാൻ ഉറങ്ങുന്നതും പ്രശ്നമല്ല, പക്ഷെ താക്കോലുള്ളവൻ ഉറങ്ങാൻ അനുവാദമില്ല. നിന്റെ അടുത്തിരിക്കുന്നവൻ കൈയടിച്ചില്ലെങ്കിലും സ്തോത്രം പറഞ്ഞതിന് എനിക്ക് വിഷയമല്ല, പക്ഷെ ചിലതിനെ അഴിക്കാനും കെട്ടാനും അധികാരത്തിൻ്റെ താക്കോലുള്ളവന് ഇന്ന് രാത്രി ആരാധിക്കാതിരിക്കാൻ അനുവാദമില്ല. ഈ രാത്രി നീ മഹത്വപ്പെടുത്തിയ മതിയാകൂ. ഗെതസമനെ എന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പം യേശുവിൻ്റെ കൈ വിലങ്ങു വീണു. ഇവിടെ ചിലരൊക്കെ പറയുന്നത് പുതിയ പ്രാസിംഗിന് പറയുന്നത് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ ഉടനെ റൈറ്റ് നൗ ടച്ച് പവർ വിടുതൽ എന്നൊക്കെയാണ്. ഓ, ഇതൊക്കെ എവിടെ നിന്നാ എനിക്കറിയത്തില്ല. നിങ്ങളുടെ സഭയിലെ തോമാച്ചാനും സാറാമച്ചിക്കും പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞത് ബൈബിളിൻ്റെ നിയമമല്ല, അതാ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കും, പക്ഷെ ബൈബിളിൻ്റെ നിയമം എന്താ? മടുത്തു പോകാതെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ടാകും, പ്രാർത്ഥനാ വിഷയത്തിന് കാലതാമസം പിടിക്കും. ഇടപെടാതെ പ്രാർത്ഥിക്കണം, താമസം ഉണ്ടാകും. എൻ്റെ റോൾ മോഡൽ യേശു പ്രാർത്ഥിച്ചങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ കയ്യെ വിലങ്ങു വീണു. പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പോൾ എന്ത് ചെയ്തു? ഹാ, പെസകയുടെ തലേ ദിവസം വ്യാഴാഴ്ച അർദ്ധരാത്രി പൂർണ്ണചന്ദ്രൻ്റെ നിലാവട്ടത്തിൽ അർദ്ധരാത്രി 12:00 ഒരു മണിക്കും ഇടയ്ക്ക് ഒരു മണിക്കൂർ പ്രാണവേദന വിയർപ്പ് രക്തമാക്കി പ്രാർത്ഥിച്ചത് ഈ വിലങ്ങിനാണോ? ഞാൻ ചോദിച്ചു, ഗുരു ഈ വിലങ്ങിനാണോ നീ പ്രാർത്ഥിച്ചത്? യേശു പറഞ്ഞു, നോ, എൻ്റെ ഈ 33.5 വയസ്സിനിടയിൽ ഞാൻ പോകാത്ത ചില പ്രതിസന്ധികളിലൂടെ ഞാൻ പോകാൻ പോകയാ. 3 സിവിൽ കോടതികളിൽ, 3 മതക്കോടതികളിൽ ഉൾപ്പെടെ 6 കോടതികളിൽ 7 പ്രാവശ്യം ഞാൻ വിസ്തരിക്കപ്പെടാൻ പോകയാ. ഞാൻ അധികാരികളുടെ മുന്നിൽ നിൽക്കാൻ പോകയാ. ആ നാളത്തെ പ്രതിസന്ധികളെ ജയിക്കാനുള്ള ദൈവകൃപയാണ് ഞാൻ ഗെതസമനയ്ക്കകത്ത് പ്രാപിച്ചത്. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ വെറുമൊരു ചടങ്ങാക്കി തീർക്കരുത്. അടുത്ത മണിക്കൂറുകളിൽ നിനക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള ദൈവകൃപ പ്രാപിക്കുന്ന ഇടമാക്കി ഈ വേദിയെ തീർക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തു. ഒലിവുമലയുടെ ഓരമിറങ്ങി ഗെതസമനയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നു. 3 സിവിൽ കോടതി, 3 മതക്കോടതി, 6 കോടതി, 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. പീലാത്തോസിൻ്റെ ഗബദ എന്ന കൽത്തളത്തിൽ ഒന്നുകുറയെ 40 അടികൾക്ക് വിധിക്കപ്പെട്ടു. യഹൂദനാണെങ്കിലേ ഒന്നുകുറയെ 40 വരൂ. ശിക്ഷ വിധിച്ചത് റോമാക്കാരായതുകൊണ്ട് 40 സാധ്യതയുണ്ട്. ഇതാ ഗബദയുടെ 18 പടികൾ ക്രൂര നരാധമന്മാരായ പടയാളികൾ യേശുവിനെ വലിച്ചടച്ചുകൊണ്ട് വന്ന് ആ കൽത്തളത്തിലെ കൽക്കുറ്റിയിലേക്ക് യാഗപ്പശുവിനെ കയറുകൊണ്ട് കിട്ടുന്നത് പോലെ ചേർത്ത് നിർത്തിക്കെട്ടി. നാടെങ്ങും നന്മ ചെയ്ത നാഥൻ്റെ തിരുക്കരം അവർ ബന്ധിച്ചു. നാടെങ്ങും സമാധാന സുവിശേഷത്തിന് സഞ്ചരിച്ച കാൽപാദങ്ങൾ പൂട്ടി. 2 അന്ധന്മാരായ പടയാളികൾ ഇടത്തും വലത്തും നിന്നു. കുതിരയുടെ തോൽവാറുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ചാട്ടവാർ, അത് അസ്ഥിക്കഷ്ണങ്ങളും ലോഹത്തകടുകളും സജ്ജമാക്കിയ ചാട്ടവാർ കൊണ്ട് ഒരുത്തർ ഇടത്തും ഒരുത്തർ വലത്തും നിന്ന് അടി 1, അടി 2, അടി 3 എന്ന് പറഞ്ഞ് മാറി മാറി അടിക്കുകയാണ്. അയ്യോ, 6 അടിക്കുന്നത് പാപമറിയാത്ത പരമപരിശുദ്ധനെ, ഷാരോനിലെ പനിനീർ പുഷ്പമായവനെ, ഇതാ താമര ഇതളുകൾ പോലെയുള്ള യേശുവിന്റെ ശരീരം അറബുശാലയിലെ കുറവ് പോലെ അടിച്ചു തർക്കപ്പെടുന്നു. ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു, ഒരു പ്രാവശ്യം ഒരു അന്ധനായ പടയാളി അടിച്ച് ആ ചാട്ടവർ വലിച്ചു പിടിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ രക്തം അവൻ്റെ കണ്ണിൽ വീണ് അവൻ അപ്പോൾ സൗഖ്യമായി. ഇന്ന് രാത്രി ഈ സൈ രക്തം വീണാൽ സൗഖ്യമാകാത്ത ഏത് രോഗമാണുള്ളത്? ഈ രക്തം വീണാൽ വിടുവിക്കപ്പെടാത്ത ഏത് രോഗമാണുള്ളത്? ഈ രക്തം വീണാൽ അറിയാത്ത ഏത് ശാപമാണുള്ളത്? ഈ രക്തം വീണാൽ അറിയാത്ത ഏത് ബന്ധനമാണുള്ളത്? ശബാരാബാരാ
ആ രക്തം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രക്തം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം ഇതിനകത്ത് ചിലരെ സൗഖ്യമാക്കാൻ ആ രക്തം ചലിക്കുന്നു. ചില ശാപങ്ങളെ അഴിക്കാൻ, ചില ബന്ധനങ്ങളെ പൊട്ടിക്കാൻ, ചില പാരമ്പര്യത്തിന്റെ കയറുകളെ അറുത്തുവിടാൻ ആ രക്തം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. Praise God. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ട വാക്യത്തിലേക്ക് ഒന്ന് വന്ന് നിർത്തട്ടെ. സ്തോത്രം. പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളത്തെ കുറിച്ച് ഞാൻ വായിച്ചപ്പം ജോസഫസ് എന്ന ചരിത്രകാരൻ പറഞ്ഞത് ഒരു ദിവസം ഒരാളെ മാത്രമായി അടിക്കാറില്ല, പലരെയും ഒരുമിച്ചാണ് അടിക്കുന്നത്. 50 പേരെ ഒന്നുകൂടെ 40 അടിച്ചാൽ അതിൽ 30 പേരും രക്തം മാർന്നൊഴുകി മരിക്കാറാണ് പതിവെന്ന. എന്ന് പറഞ്ഞാൽ അടിച്ചവരെ അടിച്ചവരെ മൂലയിലോട്ട് മാറ്റിയിടും. പീലാത്തോസ് വന്ന് ഇരുന്ന് ജീവനുള്ളവരുടെ ലിസ്റ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇവർ തിരിച്ചിടുന്നത്. തിരിച്ചിടുമ്പം ആള് മിക്കവാറും ജീവൻ പോയിരിക്കും. യേശുവിനെയും അങ്ങനെ പലരുടെ കൂടെ ആയിരിക്കാം അടിച്ചതെന്ന് പലരും പറയുന്നു, അല്ല തനിച്ചാണെന്നും പറയുന്നവരുണ്ട്. സ്തോത്രം. ഇനി അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിയിട്ടു അടിച്ചിട്ട്. പീലാത്തോസ് അവിടെ വന്നിരുന്നു, പേന എടുത്തു, ഓരോരുത്തരുടെ തിരിച്ചിട്ടപ്പം പറഞ്ഞു ജീവൻ പോയി, അവൻ്റെ പേര് വെട്ടി. യേശുവിൻ്റെ ഊടമെത്തി, പീലാത്തോസിൻ്റെ തൂലിക ചലിച്ചു, ആ ഇപ്പോൾ ആ ശല്യം തീർന്നു, ഇവിടം കൊണ്ട് അത് തീർന്നു. പേര് വെട്ടാൻ വേണ്ടി തുടങ്ങിയപ്പം യേശുവിനെ തിരിച്ചിട്ടൊരു പടയാളി പറഞ്ഞു, യജമാനനേ, ഒരല്പം ജീവൻ അവൻ്റെ ശരീരത്തിലുണ്ട്. അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന അല്പം ജീവനാണ് ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. പീലാത്തോസേ, നിന്റെ കൽത്തള്ളത്തിനകത്ത് അടികൊണ്ട് തകരണ്ടവനല്ല ഇവൻ. ഇവന് വേണ്ടി പിതാവ് ഒരു കാൽവറി ഒരുക്കിയിട്ടുണ്ട്. പിശാചിനറിയാം ഇവൻ കാൽവറിയിൽ വന്നാൽ അവിടെ വെച്ച് അവൻ്റെ തല ചവിട്ടി തകർക്കുമെന്ന്. അതുകൊണ്ട് നിന്നെ കൽത്തളത്തിൽ തീർക്കേണ്ടത് പിശാചിന്റെ ആവശ്യമാ. ആരോടോ ആത്മാവ് ഇടപെടുന്നു, ഈ ദേശത്തിലെ അന്ധകാര ശക്തിയുടെ കൽത്തളത്തിനകത്ത് അടികൊണ്ട് തകരാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ രാത്രി ചാടി എഴുന്നേൽക്കുക, കം ഓൺ, ഈ രാത്രി നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ആ പാദ ചൂടം രക്താഭിഷേകമുള്ളവനായി കബതയുടെ കൽത്തളത്തിൽ അവൻ മന്ദം മന്ദം എഴുന്നേറ്റു നിന്നു. പോളകൾക്കകത്ത് എണ്ണ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പന്മര കുരിശ് 300 റാത്തൽ തൂക്കമുള്ളത് അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. ഇതാ അതേ യെരുശലേ കബതയുടെ കൽത്തളം മുതൽ യെരുശലേമിൻ്റെ തെരുവീഥികളിൽ കൂടെ ഗോൽഗോഥയുടെ നെറുക വരെ 10 പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റും ഒരു തളിർക്കൊമ്പ് പോലും തണൽ മരമായിട്ടില്ലാത്ത പാലസ്തീന്റെ പച്ചമണ്ണിലൂടെ എന്റെ അരുമനാഥൻ പോകുന്നത് നീ കണ്ടോ? തലയോട്ടിയുടെ ആകൃതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഗോൽഗോഥയുടെ നെറുകയിലേക്ക് അവൻ വീണ്ടും എഴുന്നേറ്റും നസ്രായ നടന്നെടുക്കുകയാണ്. ഗോൽഗോഥയുടെ നെറുകയിൽ അവൻ്റെ തോളിൽ നിന്ന് ക്രൂശ് മാറ്റിയിട്ട് അവനെ ആ ക്രൂശിലേക്ക് വിരിച്ചു കിടത്തി 6 ഇഞ്ച് നീളമുള്ള 3 ആണികൾ അവൻ്റെ കൈകാലുകളിലേക്ക് തുളച്ചു. ആ ക്രൂശ് പൊക്കിയെടുത്ത് ഒരു വലിയ കുഴിയിലേക്ക് വലിച്ചിട്ടപ്പോൾ അവൻ്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം വിട്ടു. ഇടത്തും വലത്തും 2 തസ്കരന്മാരെയും ക്രൂശിച്ചു. ഇതാ നീ കാൽവറിയിലേക്ക് നോക്കൂ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 തസ്കരന്മാരുടെ നടുവിൽ മാനവകുലത്തിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രൻ കിടക്കുന്നു. പക്ഷെ എനിക്ക് അഭിമാനമുണ്ട് യേശുവിനെ കുറിച്ച്. അതെന്നാ? മരണത്തിന് തൊട്ടു മുമ്പും ഒരാത്മാവിനെ നേടിയിട്ടാ പോയത്. 2 തസ്കരന്മാരുടെയിൽ ഒരു നീതിമാൻ വന്നപ്പം അത് 2 നീതിമാനും ഒരു തസ്കരനുമായി. നിങ്ങൾ നോക്കി, അല്പമണിക്കൂറുകൾ കഴിഞ്ഞു അവനെ പ്രാണൻ വിട്ടു. അവൻ്റെ ശരീരം യോസഫും നിക്കോദിമോസും കൂടെ കൊണ്ടുപോയി പുതിയ കല്ലറയിൽ വെച്ചു. അവൻ്റെ മരണം സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അവനെ അടക്കി
പീറ്റർ പറഞ്ഞ വാക്യം മരണം അവനെ പിടിച്ചു വെച്ചു. ആരെ പിടിച്ചു വെച്ചെന്നറിയാമോ? മൂന്ന് പേരെ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചവനെ മരണം ഇന്ന് പിടിച്ചു. നാല് ദിവസം ലാസറിനെ മരണം പിടിച്ചു വെച്ചു. വിധവയുടെ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഒരു ദിവസം പിടിച്ചു വെച്ചു. യായിറോസിൻ്റെ മകളെ ഒരു മണിക്കൂർ പിടിച്ചു വെച്ചു. മരണം ഇന്നലകളിൽ പിടിച്ചു വെച്ചവരെയൊക്കെ, ഹോൾഡ് ചെയ്തവരെയൊക്കെ, മരണത്തിൻ്റെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്തവനെ ഇന്ന് അതേ മരണം പിടിച്ചു. ആരോടോ ദൈവാത്മാ ഇടപെടുന്നു, നീ പ്രാർത്ഥിച്ചടിച്ച ജനതയ്ക്ക് നിനക്കു നേരെ പണമുയർത്തി വരുന്നുണ്ട്. ഇന്ന് രാത്രി അതിനെ പ്രതിരോധിക്കാനുള്ള ദൈവശക്തി ഈ രാത്രി പ്രാപിച്ചെടുക്കാൻ ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എന്താണ് മരണം? മരണം നമുക്ക് നൽകുന്ന ഡെഫനിഷൻ അനാഥത്വം എന്നാണ്. അതെന്താ? അഞ്ചു പെൺമക്കൾ മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരിച്ചു, ഞങ്ങൾക്കൊരു അവകാശം. അപ്പൻ ജീവിച്ചിരുന്നപ്പം മക്കൾ ആരുടെ മുന്നിൽ കൈനിട്ടിട്ട് വന്നില്ല. അപ്പൻ്റെ മരണം മക്കളെ അനാഥരാക്കി. ബന്ധം കൃത്യമാണെങ്കിൽ ഏതു മരണവും നൽകുന്ന ഡെഫനിഷൻ അനാഥത്വമാണ്. പക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കൂട്ടം മാനവകുലത്തിൻ്റെ അനാഥത്വത്തെ എന്നേക്കുമായി വലിച്ചു കീറി സനാഥത്വം നൽകി തന്ന ഉലകത്തിലെ ഏക മരണം യേശു ക്രിസ്തുവിൻ്റെ മരണമായിരുന്നു. ഇതാ മരണം യേശുവിനെ എന്ത് ചെയ്തു? പിടിച്ചു വെച്ചു. എത്ര ദിവസം? മൂന്ന് ദിവസം. എൻ്റെ ദൂത അവസാനിച്ചു. മൂന്നാം ദിവസം ഞാനൊരു കാഴ്ച കണ്ടു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പരിശുദ്ധാത്മാവ് ആരമുറുക്കുന്നു. ബെൽറ്റ് മുറുക്കുക. പിതാവ് ചോദിച്ചു, എവിടെ പോവുക? പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് ഭൂമിയിലേക്ക് പോകണം. എന്താ കാര്യം? എനിക്ക് പുത്രനെ ഉയർപ്പിക്കണം. ആഹാ, ഇപ്പൊ തന്നെ പോണോ? പോയേ പറ്റൂ. അതെന്നാ കാര്യം? നാല് ദിവസമായ നാറ്റം വെക്കും. അതിനു മുൻപ് എനിക്ക് പുത്രനെ ഉയർപ്പിക്കണം. നിന്റെ കൂടെ ആരാധിക്കുന്നവനും നിന്റെ അയലോക്കംകാരൻ രക്തബന്ധമൊക്കെ നിനക്ക് നാറ്റം വെക്കുന്ന കാണാൻ കാത്തിരിക്കുമ്പം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, നിനക്ക് നാറ്റം വെക്കുന്നതിന് മുൻപ്, നീ ചെയ്യുന്നതിന് മുൻപ് നിന്നെ ഉയർപ്പിച്ചെടുക്കുന്ന പരിശുദ്ധാത്മാവ്. യേശുവിന്റെ ഉയർപ്പിൽ പിതാവിന് റോളുണ്ട്, യേശുവിന്റെ ഉയർപ്പിൽ പുത്രന് റോളുണ്ട്, യേശുവിന്റെ ഉയർപ്പിൽ പരിശുദ്ധാത്മാവിന് റോളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ റോള് പറഞ്ഞ് അവസാനിപ്പിക്കുക. Ephesians 1:19-20, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. നിങ്ങൾ നോക്കിക്കേ, മൂന്നാം ദിവസം പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചിടുക. എന്നോട് ആ ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, അത് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഉയർപ്പ് നടത്താൻ, ആദ്യ ഫലമായുള്ള ഉയർപ്പ് നടത്താൻ. ഇതാ പരിശുദ്ധാത്മാവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ബെൽറ്റിടുകയാ. ഈ സഭയോട് ദൈവാത്മാവ് പറയുന്നു, ഈ കൺവെൻഷൻ യാദൃച്ഛികമല്ല, നിന്റെ ബ്രേക്ക് ത്രൂ ആകാൻ പോകയാ. നിന്റെ സഭയുടെ ചരിത്രത്തിൽ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ചില മിറക്കിളുകൾ ചെയ്യാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ആരമുറക്കുന്നു. മൂന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് കല്ലറയിലോട്ട് ഇറങ്ങി വന്നു. ആ വാക്യം എങ്ങനെയാണെന്നറിയാമോ? മരണഭാഷത്തെ എന്ത് ചെയ്തു? അപ്പം അർത്ഥം എന്നറിയോ? മൂന്ന് ദിവസമായി മരണം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു. ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് രണ്ട് കരങ്ങളെ മരണഭാഷ ഒന്ന് അഴിച്ചു. ഇന്ന് രാത്രി ദൂത് പറയുമ്പം, നിന്നെ പിടിച്ചു വെച്ച ചില ശക്തികളിൽ നിന്ന് നിന്നെ റിലീസ് ചെയ്യിക്കാ. ഈ രാത്രി അതിലും ബലമുള്ളൊരു വനിവിടെ ഇറങ്ങുകയാണ്. എത്ര പേർക്ക് ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, പിടിച്ചു വെച്ച കടഭാരത്തിൽ നിന്ന് വിടുവിക്കാൻ, പിടിച്ചു വെച്ച രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ, പിടിച്ചു വെച്ച ബന്ധനത്തിനകത്തുനിന്ന് വിടുവിക്കാൻ. അതിലും ബലമുള്ളൊരുവൻ, അതിലും കരുത്തനായ ഒരുവൻ, ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് ആരെയൊക്കെ വിടുവിക്കുന്നു? ആ രോഗത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല, ആ കടബാധത്തിന് നിന്നെ പിടിക്കാൻ പറ്റുകയില്ല, ആ പൈശാചിക ശക്തിക്ക് നിന്നെ ഇനി പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. അതിൽ ബലമുള്ളവൻ ഇറങ്ങുന്നു. ജീസസ്.
ജീസസ് റൈറ്റ് നൗ. നിങ്ങൾ നോക്കിയേ, ലോകപ്രകാരം ഏറ്റവും ബലമുള്ളവനാ യേശുവിനെ പിടിച്ചു വെച്ചേക്കുന്നത്. കുഞ്ഞെ പോലീസ് പിടിച്ച വക്കീലുണ്ടെങ്കിൽ റിലീസ് ചെയ്യാം, കോടതി പിടിച്ചു വെച്ച രാഷ്ട്രങ്ങളെ കൊണ്ട് അതിൽ റിലീസ് ചെയ്യാം, പക്ഷെ മരണം പിടിച്ചു വെച്ചാൽ റിലീസ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ മരണം ഒരുത്തിനെ പിടിച്ചു വെച്ചേക്കുക. മരണം ബലമുള്ളവനാണോ? എന്നാൽ ബലമുള്ളവനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ അതിലും ബലമുള്ള ഒരുത്തൻ ഉയരത്തിൽ ഇറങ്ങി വന്നു. കല്ലറയിലേക്ക് മൂന്നാമത്തെ ദിവസം അവൻ ഇറങ്ങി വരികയാ. ആരോടോ ദൈവാഗ പറയുന്നു, ആ നിന്റെ ശരീരത്തെ നോക്കി പറ, ആ രോഗത്തിന് ഇനി നിന്നെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല, ആ കടഭാരത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല, ആ ഞെരുക്കത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി റിലീസാകുക, റിലീസാകുകയാ, നീ റിലീസാകുകയാ യേശുവിൻ നാമത്തിൽ. ഈ രാത്രിയിൽ നീ റിലീസാകുന്നു, നീ റിലീസാകുന്നു. കം ഔട്ട് ചൂട്ടാറാപ്പാ ലാപ്പാ ശബ്ദരാധരാ. സോ ഞാൻ ഹാപ്പിയായി സന്തോഷത്തോടെ പറയാം, റിലീസ് കിട്ടിയാൽ പിന്നെ പഴയ അവസ്ഥയിലല്ല, പിന്നെ പ്രൊമോഷനാ. നിനക്ക് പ്രൊമോഷൻ ഇല്ലാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിന്നെ ഏതോ ഒരു ശക്തി പിടിച്ചു വെച്ചേക്കുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രോഗമില്ല, വീട്ടിൽ വരുമ്പോൾ രോഗമുണ്ട്. എത്ര അധ്വാനിച്ചാലും സാമ്പത്തികമായി ഞെരുക്കമാണ്. എത്ര പഠിച്ചാലും വിദ്യാഭ്യാസത്തിൽ ചെറിയ ക്ലാസ്സിൽ നന്നായി പഠിച്ചു വന്നതാ, ഇപ്പൊ കൊച്ചിന് പുതിയ നോനോനോ. നിന്നെ എന്തോ ഒന്ന് പിടിച്ചു വെച്ചേക്കുന്നു, പക്ഷെ ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ചോ. പിടിച്ചു വെച്ച ആ ശക്തി ഈ രാത്രി റിലീസാകുക. നിന്റെ വചന ശുശ്രൂഷയെ പിടിച്ചു വെച്ച, നിന്റെ വെളിപ്പാടുകളെ പിടിച്ചു വെച്ച, നിന്റെ കൃപാവരങ്ങളെ പിടിച്ചു വെച്ച, നിന്റെ കഴിവിനെ പിടിച്ചു കെട്ടിയ ചിലതിനകത്തു നിന്നെ റിലീസ് ചെയ്യാൻ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്നു. ഈ ഹോളിനകത്ത്, പന്തലിനകത്ത്, കമോൺ കുഞ്ഞെ, നീ റിലീസായാ, നിനക്ക് പ്രൊമോഷൻ ആണെന്ന്. കണ്ടോ, തെളിവാണോ? നീ കേട്ടോ, നിന്റെ ഭാവി എന്നാണെന്നറിയണോ? നിന്റെ തലമുറയുടെ ഭാവി അറിയണോ? അതേ കേട്ടോ പ്രവചനം. കല്ലറയിലോട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് യേശുവിന്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചു. യേശുവിന്റെ കയ്യെ പിടിച്ചു പരിശുദ്ധാത്മാവ്, കല്ലറയെ വെച്ച് പിടിച്ചതാ. ഈ പിടി എപ്പോഴാ പരിശുദ്ധാത്മാവ് വിട്ടെന്നറിയാമോ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വരുവാനുള്ളതിനും ഇപ്പോഴുള്ളതിനും സകലത്തിനും മീതെ അവരെ കൊണ്ട് ഇരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പിടിവിട്ടു. ഇന്ന് രാത്രി നിനക്ക് ചെവിയുണ്ടോ? കേട്ടോ, യേശു ദൈവപുത്രനല്ലേ? അതെ, പക്ഷെ നിന്നെ പദവിയിൽ കൊണ്ട് ഇരുത്തുന്നത് പരിശുദ്ധാത്മാവാ. മനസ്സിലാവും? നിങ്ങൾ നോക്കേ, കല്ലറ വെച്ച് പിടിച്ച പിടി എപ്പോഴാ വിട്ടെന്നറിയാമോ? സകലത്തിനും മീതെ കൊണ്ടേ ഇരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പിടിവിട്ടെങ്കിൽ ആരോടോ ആത്മാവ് ഇടപെടുന്നു. നിന്റെ തലമുറയുടെ കരത്തിൽ പിടിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിന്റെ കരത്തിൽ പിടിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിന്നെ ഇരുത്തണ്ടടത്ത് കൊണ്ട് ഇരുത്താതെ, നിന്നെ എത്തിക്കേണ്ടത് കൊണ്ട് എത്തിക്കാതെ പരിശുദ്ധാത്മാവ് പിടിവിടുകയില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. Come on, Holy Spirit, ഈ രാത്രി ചലിക്കുന്നു. The move, the Holy Spirit, the moving. ആര് പറഞ്ഞു നിന്റെ കൊച്ചിന്റെ ഭാവി തീരുമാനിക്കുന്നത് മന്ത്രവാദിയാണ്? ആര് പറഞ്ഞു? ആവിചാരകനാണ്? ആര് പറഞ്ഞു? പൗരോഗത്യ ശക്തി ആര് പറഞ്ഞു? നിങ്ങൾ നോക്കേ, കയ്യെ പിടിച്ചോണ്ട് ഉയരത്തിലോട്ട് പോകുമ്പോ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ഒന്ന് നോക്കി തടയാമോ എന്ന്. തടയാൻ പറ്റുകയില്ല. കയ്യെ പിടിച്ചിരിക്കുന്നത് കരുത്തനായ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ഈ പന്തലിനകത്തിരിക്കുന്ന അത് 30 പേരുടെ കരങ്ങളുടെ മേൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. ഇവിടെ നീ ആരാധിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ തലമുറകളുടെ കരത്തിൽ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. അഭിഷിക്തന്മാരുടെ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. ഈ രാത്രി നിന്റെ പൊസിഷൻ മാറുന്നു, ഈ രാത്രി നിന്റെ പദവി മാറുന്നു, ഈ രാത്രി നിന്റെ നിലവാരം മാറുന്നു. മരണത്തിന് അവരെ പിടിച്ചു വെക്കുന്നത് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, യേശുവിനെ പിടിച്ചു വെക്കുന്നത് മരണത്തിന് അസാധ്യമെങ്കിൽ എന്നെ പിടിച്ചു വെക്കുന്നത്, നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. വാ തുറന്ന് പറ, രോഗാത്മാവേ, എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്.
സാമ്പത്തിക ഞെരുക്കമേ എന്നെ പിടിച്ചു വെക്കുന്ന അസാധ്യമാ. എന്റെ മിനിസ്ട്രിയെ ബന്ധിച്ച ശക്തിയെ പിടിച്ചു വെക്കുന്ന അസാധ്യമാ. കാരണം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് ഈ രാത്രി നിന്നിലും വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി കൺവെൻഷന്റെ അവസാന രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മരണത്തിന് കീഴ്പ്പെട്ടവനല്ല, മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത യേശു, മരണത്തിന് ഒതുക്കാൻ കഴിയാത്ത നസ്രായൻ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ക്ലോസ് യുവർ ഐസ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒറ്റ വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി നിങ്ങൾ എന്നെ മറന്നു വെക്കൂ. ഈ പന്തലിൽ ഒരുവനുണ്ട്, അവൻ്റെ പേരെന്നാണെന്നറിയാമോ? കാര്യസ്ഥൻ. അവൻ്റെ പേരെന്നാണെന്നറിയാം? പാരാക്ലിറ്റോസ്. അവൻ്റെ പേരെന്നാണെന്നറിയാം? ന്യൂമഹാഗിയോസ്. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി നിന്നെ റിലീസ് ചെയ്യാൻ വന്നതാ. എന്നും ബന്ധനമാ, എന്നും പോരാട്ടമാ, എന്നും ഞെരുക്കമാ. പണ്ടത്തെ പോലെ പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ വചന ശിശുടെ കയറാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ കൃപാവരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെപോലെ സാമ്പത്തികമായി ഉയരാൻ പറ്റുന്നില്ല, ശരീരത്തിന് രോഗമാണ്. പക്ഷെ ഈ രാത്രി നോക്കുകുത്തിയായി നിൽക്കാതെ നിന്നെ റിലീസ് ചെയ്യാൻ ഇതിനകത്ത് അവൻ വന്നിട്ടുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ജനം തൊടുകയാണ്. ശക്തിയുടെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം, അനോയിന്റിംഗ്, ദി പവർ ഓഫ്. ഹാ, ചിലരുടെ ശരീരങ്ങളെ ദൈവാത്മാവ് തൊടുന്നു, ചിലരുടെ ശരീരങ്ങളെ ദൈവാത്മാവ് തൊടുകയാണ്. ഈ രാത്രിയിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ മന്ത്രവാദി കൊതിക്കാൻ കഴിയാത്ത, ആഭിചാരകൾ ഒതുക്കാൻ കഴിയാത്ത പരിശുദ്ധാത്മാവ് നിന്നെ റിലീസ് ചെയ്യൂ. നിന്നെ പുറത്തു കൊണ്ടുവരാ, നിന്നെ പ്രൊമോഷൻ തരാ, നിന്നെ ഗതി മാറ്റൂ, നിന്റെ ചരിത്രം മാറ്റൂ. വായി തുറന്ന് എല്ലാവരും അന്യഭാഷയിൽ അല്പ നിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താണ്ടെ. കണ്ണുകളടച്ച്, കണ്ണുകളടച്ച്, കം ഓൺ, എല്ലാവരും വായി തുറന്ന് അല്പ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിന്. കഥാവ് തങ്കൻ ലീലനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും ചേർന്ന് പാടി. കഥാവ് തങ്കൻ ലീലനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മേലുറങ്ങേടും ശ്രുതി വന്നേടനാദം കേൾക്കുന്ന മാത്രയിൽ, മേലുറങ്ങേടും ശ്രുതി വന്നേടനാദം കേൾക്കുന്ന മാത്രയിൽ, പെട്ടെന്നുയർത്തു പാടി ചേർത്തിടുമേ